സഹോദരങ്ങളെ, ശക്തമായ തലവേദന ഉണ്ട്. ഒരു സഹോദരൻ ഫോണിൽ വിളിച്ച് പറയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു തലവേദന പെട്ടെന്നുണ്ടായി, ഡോക്ടർ എന്താ ചെയ്യാന്ന്. ഇതേവരെ അനുഭവിക്കാത്ത തലവേദനയാണെങ്കിൽ എന്തായാലും സി ടി സ്കാൻ എടുക്കണം, കാരണം ചെന്നിക്കുത്തും ഒരുവിധം തലവേദനയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. സ്കാൻ ചെയ്യുമ്പോൾ എന്താണ്, ബ്രെയിൻ ട്യൂമറാണ്. റിപ്പോർട്ട് സൗകര്യമാണ്, റിപ്പോർട്ട് എന്താണ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, എന്താന്ന് വലിയ വിവരം കിട്ടും. ക്യാൻസറാണ്, 6 മാസം ജീവിക്കൂല എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും, 6 മാസം കഴിഞ്ഞ് ഞാൻ ജീവിക്കുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ജീവിത ഒരു സമയം ജീവിതത്തിൽ വന്നാൽ. അല്ലെങ്കിൽ ശക്തമായ വയറുവേദന മാറണില്ല, സാധാരണ ഭക്ഷണം മാറിയാലും ചക്ക നിന്നാലൊക്കെ ഉണ്ടാകുന്ന വയറുവേദനയൊക്കെ നമുക്കറിയാം, ഇത് അങ്ങനെ മാറണില്ല. 2 ദിവസമായിട്ട് സ്കാൻ ചെയ്യാണ്, റിപ്പോർട്ടിൽ ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്, അവസാനത്തെ സ്റ്റേജ് ആണ്, എല്ലാ സ്ഥലത്തും സ്പ്രെഡായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, പ്രതീക്ഷകളില്ല. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് വരും, എൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ അക്കൗണ്ട് ക്ലോസ് ആകാൻ പോവാണ്. അപ്പൊ നമ്മുടെ നമസ്കാരത്തിന് ഭയങ്കര നീളൈക്കാരം, നമ്മൾ സുജൂദിന് നമ്മൾ പൊന്തൂല, കച്ചവടത്തിൻ്റെ കാര്യമൊന്നും പിന്നെ നമ്മൾ വിളിച്ചന്വേഷിക്കുന്നില്ല. അതിന് നമുക്കിനി പ്രശ്നമല്ല, നമ്മൾ നമ്മളെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവ് സഹോദരങ്ങളെ ഓരോ സെക്കൻഡിലും ഉണ്ടാകേണ്ടവനാണ് വിശ്വാസി. അത് സഹാബത്തിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ വലിയ മാറ്റമുണ്ടാക്കിയത്. അവർ മരണാനന്തര ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കി പെരുമാറിയവരാണ്, ജീവിച്ചവരാണ്, ആഖിറത്തിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകിയവരാണ്. വിശുദ്ധ ഖുർആനിന്റെ 1/3 പരലോകത്തെ കുറിച്ചാണ്. ഏതൊരു പേജുകൾ മറിച്ചു നോക്കി ഖുർആന്റെ ഒരു പരലോക ബോധം ഉണർത്താത്ത ഒരായത്ത ആ പേജിലില്ലാണ്ടക്കൂല. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. മക്കാ കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകൾ എടുത്തു നോക്കി, അമ്മയും തബാറക്കയും മക്കി കാലഘട്ടത്തിലെ സൂറത്തുകളാണ്. അമ്മയും തബാറക്കയും ഓരോ സൂറത്തും പറയുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ രക്ഷാ ശിക്ഷകളെ പറ്റിയാണ്. അതുകൊണ്ട് ആ ഒരു ബോധം ജീവിതത്തിലേക്ക് വരണം സഹോദരങ്ങളെ, അപ്പോഴാണ് മാറ്റമുണ്ടാവുക. നിങ്ങൾ നിസ്സാരമായി കാണുന്ന ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് ആ ഖബറാളി ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ്സിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന അയാൾ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ ദുനിയാവിൽ നമ്മൾ എത്ര വലിയ പൊസിഷനാണെങ്കിലും, ഒരു അമേരിക്കയിലെ ഓങ്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പ് എഴുതലുണ്ടായിരുന്നു. അപ്പം ഞാനത് ആദ്യം പതിവായിട്ട് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു ദിവസത്തെ അയാൾ എഴുതിയാണല്ലോ, അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ കാർഡിയോ തൊറാസിക് സർജൻ അഥവാ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ, അയാളെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ മാസങ്ങളുടെ വെയിറ്റിംഗ് ആണ്. അയാൾക്ക് വലിയ അപൂർവമായ ഒരു ക്യാൻസർ വന്ന് വളരെ മോശമായ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്, റൂമിൽ അഡ്മിറ്റഡാണ്. ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയി, കാരണം ഇനി പ്രതീക്ഷ അല്ലാത്തതുകൊണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പ്രതീക്ഷിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ നഷ്ടങ്ങളാണ് ജീവിതത്തിൽ. അതുകൊണ്ട് അവരുപേക്ഷിച്ച് പോയി. ആകെ ഉള്ളതൊരു സഹോദരനാണ്, അയാൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അയാൾ ഡോക്ടർ വിളിച്ചിട്ട് ചോദിക്കണം എന്താ വെച്ചാൽ, ആകെ 1 ആഴ്ചത്തെ ലീവുള്ളൂ, വന്ന് പിന്നെ പോകാൻ പറ്റൂല, വന്നാലെല്ലാം മരണം കബറടക്കും എല്ലാം 1 ആഴ്ചയ്ക്കുള്ളിൽ നടക്കണം. അപ്പം അതിനായോ എന്നാണ് ചോദിക്കുന്നത്, ഞാൻ വരാനായോ എന്നാണ് ചോദിക്കണത്. അപ്പോൾ ഈ ഡോക്ടർ, ഈ ജിജ്ഞാസക്ക്, ഈ ചികിത്സിക്കുന്ന ക്യാൻസറിൻ്റെ ഡോക്ടർ ജിജ്ഞാസക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം മുമ്പ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലേക്ക് ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്യാം, അറിയാത്ത പോലെ ആ ഡോക്ടർക്ക് ഒരു ബുക്കിംഗ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ എന്താറിയോ, ആ ഡോക്ടർ ഇപ്പോൾ ലീവിലാണ്, അതിനേക്കാൾ പ്രശസ്തനായ മറ്റൊരു ഡോക്ടറിന് പകരം ഇവിടെയുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് ഒന്നും നഷ്ടപ്പെടാനല്ല. ഇവിടെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മളിവിടെ വിട്ടേച്ച് പോകുന്ന ഭാര്യയും മക്കളൊക്കെ, അവർക്ക് സങ്കടം ഉണ്ടാവും. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച ഏറിപ്പോയ 1 കൊല്ലം ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരാൾക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. എത്ര വലിയ, നമ്മളെ ഐഫോണിൻ്റെ 14-ാമത്തെ ഐഫോൺ വേർഷൻ വാങ്ങിവെച്ചെങ്കിലും അതൊക്കെ സഹോദരൻ ആരും വാപ്പാൻ്റെ ഫോണാണ് ചില്ലും കൂട്ടിലിട്ടൊക്കെയൊന്നുമില്ല. അതൊന്നുമില്ലേ മക്കൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ബുക്കും കൊണ്ടായിട്ട്. അപ്പം അതുകൊണ്ട്
നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നമുക്കാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മുടെ കാര്യം എന്താകുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഖബറിൽ, പരലോകത്തിൻ്റെ വിചാരണയിൽ, മഹ്ഷറിൽ ഞാൻ എങ്ങനെയായിരിക്കും, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് നിലപാട്, എന്ത് മറുപടിയാണ് ചോദ്യങ്ങൾക്ക് പറയുക എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം അത് വളരെ ഗൗരവമുള്ളതാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. ലൈഫ് വളരെ ഷോർട്ടാണ്. എപ്പോഴാണ് ഇവിടെ നിന്ന് വിടവാങ്ങുക എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഏത് നിമിഷം ഇവിടെ നിന്ന് നമ്മൾ യാത്ര പറയേണ്ടി വന്നാലും പരലോകം നഷ്ടപ്പെടരുത് എന്നുള്ള ശക്തമായ നിലപാട് ജീവിതത്തിൽ വേണം. നമുക്ക് എന്തുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ ആരോഗ്യമുണ്ട്, സമയമുണ്ട്, പണമുണ്ട്, നമുക്ക് കഴിവുകളുണ്ട്. അതെല്ലാം നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറുണ്ടോ സഹോദരങ്ങളെ? അതാണ് ജീവിതത്തിൽ വരേണ്ട മാറ്റം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. സൂറത്തു ഫത്ഹ് വിജയ എന്ന സൂറത്തിൻ്റെ പേരന്നെ. വിജയിക്കാനുള്ള മാർഗം എന്തുള്ളൂ സഹോദരങ്ങളെ? അള്ളാഹു അവന്റെ ദീനിനെ എല്ലാ മതങ്ങൾക്കും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മീതെ മികച്ചു നിർത്തുന്നതാണെന്നാണ്, അതിനെ തെളിയിച്ചു കാണിക്കുന്നതാണ്. എന്തൊക്കെ അധികാരികളോ നിയമം നിർമ്മിക്കുന്നവരോ നിയമം നടപ്പിലാക്കുന്നവരോ എന്തൊക്കെ പ്രതിസന്ധികൾ ഇവിടെ സൃഷ്ടിച്ചാലും അള്ളാഹുവിൻ്റെ മതം മറ്റേതൊരു പ്രത്യയ ശാസ്ത്രത്തെക്കാളും മികച്ചു നിൽക്കുമെന്ന് അള്ള പറഞ്ഞതാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, അതിനാണ് അല്ലാഹു സുബ്ഹാന വ തആല അവസാനത്തെ പ്രവാചകനെ നിയോഗിച്ചത്. ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. വഖഫാ ബില്ലാഹി ഷഹീദ, അതിന് അല്ലാഹു മാത്രം മതി സാക്ഷിയായിട്ട്, വേറെ ഒരാൾ ആവശ്യം പടച്ചോനില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്കെന്താണ് മാർഗം? നമ്മൾ ഇതിൻ്റെ കൂടെ, ഈ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ കൂടെ നിൽക്കാൻ, അതിൻ്റെ ആളാകാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ സഹോദരങ്ങളെ? എങ്കിൽ വിജയം നമുക്കുള്ളതാണ്. പരലോകം നമ്മളുടേതാണ്. അള്ളാഹുവിൻ്റെ വിരുന്നായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അത് നമുക്കുള്ളതാണ്. അതിന് പണിയെടുക്കേണ്ട സമയമാണ് ഇപ്പോൾ സഹോദരങ്ങളെ. ഇവിടെ പുതിയ കാലവും പുതിയ ട്രെൻഡും ഒക്കെയാണെന്ന് പറയാം. യുക്തിവാദികളും അതേപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയും അല്ല, പുതിയ പുതിയ വാദങ്ങളാണ്. ഇനിക്ക് എന്ത് സംഭവിക്കും ഭാവി ജീവിതം, എൻ്റെ മക്കളൊക്കെ ഇനി വലുതാവുമ്പോൾ ഇവിടെ എന്തായിരിക്കും എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ട് സഹോദരങ്ങളെ. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക? സൂറത്തു ബക്കറയിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുമെന്ന്. വകുന്തും അംവാത, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു. സഹോദരങ്ങളെ, 43 വയസ്സുള്ള ഞാൻ 44 വർഷം മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ബീജസങ്കലനമായി, 2 കോശമായി, 4 കോശം, 8 കോശം, 16 കോശമായി വിഭജിച്ചു വന്നു. ഇന്ന് സംസാരിക്കുന്ന കൈയും കാലുമുള്ള, ബുദ്ധിയുള്ള ഒരു മനുഷ്യനായി എന്നെ രൂപപ്പെടുത്തിയത് ആരാണ് സഹോദരങ്ങളെ? ഇതൊക്കെ വെറുതെ ഉണ്ടായതായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നാണോ, ഇതൊക്കെ താനെ ഉണ്ടായി എന്നാണോ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത്? താനെ ഒരു പദാർത്ഥം പോലും, ഒരു എനർജി പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ് ഫിസിക്സ് തന്നെ പറയണത്. ഒരു സൃഷ്ടാവിനെ ഒരിക്കലും സഹോദരങ്ങളെ ശാസ്ത്രീയമായി ഒരാൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം മാറ്ററിൽ നിന്ന് മാറ്റർ ഉണ്ടാവുള്ളൂ, മാറ്റർ വെറുതെ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ മാറ്ററിനെ ആരുണ്ടാക്കി? ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഫഹിയാക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. 4 കോശം, 8 കോശം, 8 കോശം, 16 കോശമായി നമ്മളൊരു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ വളർന്നു വന്നപ്പോൾ എപ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് ജീവനുണ്ടായത്? തുടിക്കുന്ന ഒരു ഹൃദയം കണ്ടപ്പോഴാണ് ഡോക്ടർ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ജീവനുള്ള കുട്ടിയാണ് എന്ന്. ആ ജീവൻ എവിടെ നിന്ന് വന്നു സഹോദരങ്ങളെ? ആ ജീവൻ എന്ന പ്രതിഭാസം എന്താണ് സഹോദരങ്ങളെ? ഇതേവരെ ശാസ്ത്രത്തിന് നിർവചിക്കാൻ സാധിക്കാത്ത ആ ജീവൻ എന്താണ്, റൂഹ് എന്താണ് സഹോദരങ്ങളെ?
അത് തന്നത് ആരാണ്? ഫഹയാക്കും. ആ ജീവനില്ലാത്ത ആ ബഹുകോശ ഒരു ആ ബഹുകോശ ജീവിക്ക് റൂഹ് നൽകിയത് ആരാണ് സഹോദരങ്ങളെ? സുമ്മയുമീത്തുക്കും, ആ റൂഹ് വീണ്ടും എടുത്ത് അതിനെ വീണ്ടും മരിപ്പിക്കുന്നത് ആരാണ്? നിങ്ങളെ മരിപ്പിക്കും. സുമ്മയുഹയ്യിക്കും, വീണ്ടും ഖിയാമത്തു നാളിൽ നിങ്ങളെ അവൻ ജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും. എന്നിട്ട് ശക്തമായൊരു വിചാരണക്ക് നമ്മൾ ഒറ്റക്കൊറ്റക്ക് വിധേയരാകേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ സൃഷ്ടാവിൻ്റെ ഒരു അസ്തിത്വത്തെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് കാലാകാലങ്ങളിലായിട്ട് അമ്പിയാക്കന്മാർ പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നത്. ആ പ്രവാചകനെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമാണോ സഹോദരങ്ങളെ? ഇവിടെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, പ്രപഞ്ചത്തിലൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ മാർഗദർശനം നൽകാൻ വേണ്ടി ഓരോ കാലങ്ങളിലും അമ്പിയാക്കന്മാരെ നിയോഗിച്ചു. ആ അമ്പിയാക്കന്മാരെ നമുക്കെങ്ങനെ നിഷേധിക്കാൻ സാധിക്കും സഹോദരങ്ങളെ? ഇപ്പൊ നമ്മുടെ ബാപ്പ എന്റെ ബാപ്പ എന്റെ ബാപ്പയാണ് എന്നതിന് തെളിവെന്താണ്? ദൈവമുണ്ടോ എന്നതിന് തെളിവ് ചോദിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, തിരിച്ചു ചോദിക്കാനുള്ളത് നിങ്ങളുടെ പിതാവ് ഇന്ന ആളാണ് എന്നതിന് എന്ത് തെളിവാണുള്ളത്? നമ്മൾ ആരെങ്കിലും നമ്മളെ ഡി എൻ എ ടെസ്റ്റ് ബാപ്പാന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടാണോ നടക്കണത് എന്റെ ബാപ്പതാണെന്ന് പറയണത്? ആണോ സഹോദരങ്ങളെ? അല്ല. പിന്നെ ആരാണ് ഇത് ബാപ്പയാണെന്ന് നമ്മളോട് പറഞ്ഞത്? നമ്മളേറ്റവും വിശ്വസിക്കുന്ന നമ്മുടെ ഉമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു ബാപ്പച്ചി പാ ബാപ്പ എന്ന് ഉമ്മ പറഞ്ഞു പഠിപ്പിച്ചാണ്. അല്ലാതെ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് റിസൾട്ടായിട്ടല്ല നമ്മൾ ബാപ്പാനെ തിരിച്ചറിഞ്ഞത്. ഉമ്മയുടെ സാക്ഷ്യമാണ് നമ്മൾ അംഗീകരിച്ചത് അത് ബാപ്പയാണ് എന്നത്. സഹോദരങ്ങളെ, ലോകാവസാനം വരേക്കും ഇനി ഒരു പ്രവാചകൻ അവതരിക്കാനില്ല. അവസാനത്തെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നു. അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് അത് മനുഷ്യർക്ക് എത്തിച്ചു തന്നു. വള്ളി പുള്ളി മാറ്റമില്ലാതെ ആ വഹ്യ് നമ്മുടെ മുമ്പിൽ ജീവസുറ്റതായി നിലനിൽക്കുന്നു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ലോകാവസാനം വരേക്കുമുള്ള ജനിക്കാനിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ മാർഗദർശനം നൽകിക്കൊണ്ട് അവസാനത്തെ പ്രവാചകന് അന്ന് അറേബ്യയിൽ ഉദയം ചെയ്തു. സഹോദരങ്ങളെ, ആ പ്രവാചകനെ എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കും? നമ്മൾ ആരും ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല സഹോദരങ്ങളെ. നിങ്ങൾ ആരെങ്കിലും കണ്ടുകണോ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? അതും വേണ്ട ഒരു ചിത്രം, ഒരു ഛായാചിത്രം പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. എന്നിട്ടും സഹോദരങ്ങളെ, ഒരാളെ കാണാതെ കേൾക്കാതെ ഒരു ചിത്രം പോലും മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത്രയും ഈ 180-190 കോടി ആളുകൾക്ക് എങ്ങനെയാണ് ആ മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? സ്വന്തം മാതാവിനേക്കാളും സ്വന്തം പിതാവിനേക്കാളും നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. ഒരു നോക്ക് കണ്ടിട്ടില്ല, ഒരു ചിത്രം പോലും നമ്മുടെ മനസ്സിലില്ല, ഒരു ശബ്ദ ശകലം പോലും നമ്മൾ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദം വോയിസ് ക്ലിപ്പ് പോലും നമ്മൾ കേട്ടിട്ടില്ല. എന്നിട്ടും നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നു, രാവിലും പകലിലും അവിടുത്തെ ചര്യകളെ നമ്മൾ പിൻപറ്റുന്നു. ലോകത്തിൽ അങ്ങനെ മാറ്റമുണ്ടാക്കിയ മറ്റൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചാൽ പറ്റും സഹോദരങ്ങളെ? അതുകൊണ്ട് ചരിത്രത്തിന്റെ സാക്ഷ്യമുണ്ട്, ചരിത്രത്തിന്റെ സാക്ഷ്യമുണ്ട്. ഇത് ഏതെങ്കിലും സിനിമ കഥകളിലോ അല്ലെങ്കിൽ അമർ ചിത്രകഥകളിലെയോ പുരാണങ്ങളിലെയോ ഏതെങ്കിലും ഒരു ഐതിഹ്യത്തിലെ കഥാപാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചരിത്രത്തിൽ പച്ചയായി ജീവിച്ച 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. ചരിത്രത്തിന്റെ സാക്ഷ്യമുണ്ട്. 23 വർഷം കൊണ്ട് ലോക ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അങ്ങനെ പറയുന്നത്? മറ്റൊരാൾക്കും ആ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ വരെ 6-ാം നൂറ്റാണ്ടിൽ ഏതോ ഒരു പഴഞ്ചൻ അറബി പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണിച്ചേരി സഹോദരങ്ങളെ, 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഒരു അറബി അന്ന് അല്ലെങ്കിൽ ലോകത്ത് ആ കാലഘട്ടത്തിലോ അതിനുശേഷമോ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകമോ അയാളുടെ പ്രത്യയശാസ്ത്രമോ ഇത്രയും അധികം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? മാറ്റമുണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ വെറുതെ ഒരാൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വേറൊരാൾക്ക് അതിന് സാധിച്ചില്ല സഹോദരങ്ങളെ?
അതല്ലാഹുവിൽ നിന്നുള്ള വഹിയായതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് 23 വർഷം കൊണ്ട് ആ വലിയ മാറ്റം ഉണ്ടായത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തായ സഹാബിയായ അഫീഫുൽ ഖിന്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അഫീഫൽ ഖിന്ദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീന കാലഘട്ടത്തിൽ വിശ്വാസിയായ ഒരു സഹാബിയാണ്. അപ്പം അദ്ദേഹം പറയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായിട്ട് കച്ചവട ബന്ധം, വളരെ പണ്ടുകാലം മുതലേ കച്ചവട ബന്ധമുള്ള ആളായിരുന്നു. കച്ചവടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അപ്പോൾ മക്കയിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അഫീഫുൽ ഖിന്ദി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇബ്നു അബ്ബാസിൻ്റെ വാപ്പ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി മക്കത്ത് വരും. അതായത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിൻ്റെ തുടക്ക കാലഘട്ടമാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. അപ്പോൾ അവിടെ അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അദ്ദേഹം കഅബയുടെ പരിസരത്തുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ കഅബയുടെ പരിസരത്ത് വന്ന് അദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ ആ കഅബയുടെ പരിസരത്ത് സാധാരണ പതിവില്ലാത്ത 3 ആളുകളെ അദ്ദേഹം കാണുകയാണ്. ഒന്ന്, ഒരു നല്ല സുന്ദരനായ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ഇതാരാണ് എന്ന് അദ്ദേഹം അബ്ബാസിനോട് ചോദിക്കുകയാണ്. അന്ന് അബ്ബാസ് റളിയല്ലാഹു മുസ്ലിമായിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ സഹോദരനുണ്ട്, മരിച്ചുപോയൊരു സഹോദരൻ അബ്ദുള്ളുണ്ട്, അവൻ്റെ മകൻ മുഹമ്മദാണ്, അവൻ്റെ കൂടെയുള്ളത് അവൻ്റെ ഭാര്യ ഖദീജയാണ്, ആ കൂടെയുള്ള കുട്ടി എൻ്റെ മറ്റൊരു സഹോദരൻ അബൂ ത്വാലിബിൻ്റെ മകൻ അലിയാണ് റളിയല്ലാഹു അൻഹു. ഇവരിപ്പോൾ ഒരു പുതിയ പരിപാടിയായിട്ട് വന്നതാണ്. ഇവർ പറയുന്നത് നമ്മുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇനി വിളിച്ച് പ്രാർത്ഥിക്കണം, നമ്മൾ വിഗ്രഹങ്ങളൊക്കെ ഇനി കൈവിടിയണം, ലാത്ത മനാത്തനൊക്കെ ഇനി ഒഴിവാക്കണം, അള്ളാഹുവിനെ മാത്രമേ ഇനി ആരാധിക്കാൻ പാടുള്ളൂ, വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന പുതിയൊരു പരിപാടിയായിട്ട് ഇവർ വന്നതാണ്. എന്നിട്ട് ഇനി അടുത്ത വാക്കാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് അബ്ബാസ് പറയാണ്, വല്ലാഹി ഈ ഭൂമിക്ക് മുകളിൽ ഈ 3 ആളുകൾ മാത്രമേ ഇവർക്കുള്ളൂ, വേറൊരാളും ഇവർക്ക് കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, ഇത് 1450 വർഷം മുമ്പ് മക്കയിൽ ഉണ്ടായൊരു ഡയലോഗാണ്. ഇന്ന് 1450 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ ആ 3 ആളുകളിൽ നിന്ന് 190 കോടി ആളുകളാണ് ലോകത്തുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന പ്രത്യയ ശാസ്ത്രത്തെ മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അത് പേരിനെങ്കിലും ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്ന, ജീവിതത്തിലില്ലെങ്കിലും ഞാൻ അതിൻ്റെ ആളാണെന്ന് പറയുന്ന 190 കോടി ആളുകൾ ലോകത്തുണ്ട്. എന്തുകൊണ്ട് സംഭവിച്ച സഹോദരങ്ങളെ? ചരിത്രത്തിൽ അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒന്നാമതായി അള്ളാഹുവിൻ്റെ റസൂലിനെ ചില ചരിത്രകാരന്മാർ എണ്ണിയത് എന്തുകൊണ്ടാണ്? ലോകത്ത് മറ്റൊരാൾക്കും അത്തരത്തിലൊരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചിരുന്ന, ജനിച്ച പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന, മദ്യപാനത്തിനും വ്യഭിചാരത്തിനും ഒരു പരിധിയുമില്ലാതെ യുദ്ധക്കൊതിയന്മാരായ കുറച്ച് അപരിഷ്കൃതന്മാരായ ചില കാട്ടുമനുഷ്യരെ 23 വർഷം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആളുകളാക്കി മാറ്റുകയാണ്. ഹിജ്റ 100, 200 വർഷം കഴിയുമ്പോഴേക്ക് ലോകത്തിൻ്റെ 1/3 അവരുടെ കയ്യിലാണ്. ഇത്ര വലിയൊരു മാറ്റം ഇത്രം ചെറിയ ആളുകളെ കൊണ്ട് എങ്ങനെ ഈ മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു സഹോദരങ്ങളെ? അതാണ് ചരിത്രകാരന്മാർ പഠിച്ചത്, അതാണ് ചരിത്രകാരന്മാർ പഠിച്ചത്. അതുകൊണ്ടാണ് മൈക്കൽ ലെച്ചഹാർട്ട് മുഹമ്മദിൻ്റെ നമ്പർ 1 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫ്രഞ്ച് ചരിത്രകാരൻ ലാ മാർട്ടിൻ ചോദിച്ചത്, മുഹമ്മദിനെ പോലെ മറ്റാരാണ് ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ മാറ്റമുണ്ടായി? വിശുദ്ധ ഖുർആനിൽ സൂറത്തു ജുമുഅയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായതെന്ന്. ഹുവല്ലദീ അർസല റസൂല ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും
അവരിൽ നിന്ന് നിരക്ഷരായ അവരിൽ നിന്നും ഒരു പ്രവാചകനെ നിയോഗിച്ചത്. നോക്കി, മുഹമ്മദ് നബി എന്ന മനുഷ്യന് ഖുറൈശിയായ അറബിക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. ഇന്ന് പറയേണ്ട ആളുകള് ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ചില ജീവിച്ചിരുന്ന ചില പ്രാകൃത അറബികള് ആ കാലത്ത് മനുഷ്യന്മാർ നന്നാകാൻ വേണ്ടി എഴുതിയ ചില പ്രത്യയ ശാസ്ത്രങ്ങള് അതും കൊണ്ട് നടക്കണമെന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ, ഉമ്മിയായിട്ടുള്ള റസൂലിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തിനാറിയോ? അത് അവൻ എഴുത്തും വായനയും പഠിച്ച് ബാക്കിയോട് നിൽക്കോ നോക്കി എഴുതി പറഞ്ഞതാണ് എന്നൊരാരോപണം അവർക്ക് പറയാൻ സാധ്യമല്ല. കാരണം അവർക്കറിയാം നബിയെ, ചെറുപ്പത്തിലേ നബിനെ ഒരു കാണുന്നുണ്ട്. അല്ലമീനാണ്, വിശ്വസ്തനാണ്, നുണ പറയാത്തവനാണ്, ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്തവനാണ്, എഴുതാനും വായിക്കാനും അറിയാത്തവനാണ്. ആ മുഹമ്മദ് നബി ഒരു സുപ്രഭാതത്തില് നല്ല അറബിയിൽ ഇങ്ങനെ ഖുർആൻ ഓതുമ്പം ഇത് എവിടുന്നോ ആരോ പഠിപ്പിച്ചെടുത്തതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. മൂപ്പര് പഠിച്ചുണ്ടാക്കി എന്ന് പറയാൻ പറ്റൂല, കാരണം എഴുതുവാനും വായിക്കാനും അറിയില്ല. അതുകൊണ്ട് അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ എന്താ, ഭ്രാന്താണെന്നാ പറഞ്ഞത്, സിഹിർ ബാധിച്ചു എന്നാ പറഞ്ഞത്, പിരാന്ത് പറയണെന്നാ പറഞ്ഞത്, ആരൊക്കെ ചൊല്ലിക്കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. കാരണം മൂപ്പർക്കത് ചെല്ലാൻ അറിയില്ല എന്നവർക്കറിയാം. സഹോദരങ്ങളെ, ഏതെങ്കിലും മനുഷ്യന് കഴിയുന്ന കാര്യമാണെങ്കിൽ ഇന്നും ഖുർആന്റെ വെല്ലുവിളി നിലനിൽക്കാണ്. അതിനേക്കാളൊക്കെ അറബിയിൽ ഡോക്ടറേറ്റ് ഉള്ള എത്ര എത്ര ആളുകളുണ്ട്. ഖുർആന്റേതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരട്ടെ, വേണ്ട ഒരു സൂറത്ത് കൊണ്ടുവരട്ടെ, അതും വേണ്ട ഒരു ആയത്ത് കൊണ്ടുവരട്ടെ, എന്തേ സഹോദരങ്ങളെ, മുഹമ്മദ് നബി വെറും ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, വഹിയില്ലാത്ത, അള്ളാഹുവിൽ നിന്നുള്ള ബോധനമില്ലാത്ത സാധാരണ മനുഷ്യരെ പോലെ ഒരാളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് മനുഷ്യരത് സാധിക്കുന്നില്ല? അതുകൊണ്ട് ഇത് 23 വർഷം കൊണ്ട് ഈ ഉണ്ടായ മാറ്റം എന്നുള്ളത് ഹുവല്ലദീ ബഅസഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ റസൂല് ഒരുക്ക് ഖുർആൻ അങ്ങോട്ട് ഓതി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു എന്നാണ്, അത് പഠിപ്പിച്ചെടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ കിതാബും പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ കലാമായ ഖുർആനാകുന്ന കിതാബ് അവരെ പഠിപ്പിച്ചു. അതിന്റെ വിശദീകരണമാകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ 23 വർഷത്തെ സംഭവ ബഹുലമായ ജീവിതം അവരെ പഠിപ്പിച്ചു. അതാണ് ഹിക്മത്ത്. ഹദീസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഹദീസ് ഇല്ലാതെ എങ്ങനെ സഹോദരങ്ങളെ ഇസ്ലാം ഉണ്ടാകുക? വിശുദ്ധ ഖുർആനിൽ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എങ്ങനെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചേകന്നൂർ വഴിവിളച്ചു പോയത്. നിസ്കാരം എന്ന് പറഞ്ഞാല് അത് അങ്ങനെ നിസ്കരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് അള്ളാഹനെ ഓർത്താ മതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഹദീസ് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ പൂർണ്ണമാകണമെങ്കിൽ അതെങ്ങനെ പ്രയോഗവൽക്കരിച്ചു എന്നതിൻ്റെ 23 വർഷത്തെ പ്രായോഗികമായ ജീവിതം അവിടെയുണ്ട്. അതാണ് ഹദീസ്. അത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു കൃത്യമായ സനദോടുകൂടെ. സഹോദരങ്ങളെ, അതിൻ്റെ സനദിൻ്റെ ശാസ്ത്രീയത പഠിക്കുന്ന ആളുകൾ അമ്പരന്ന് പോകും. എത്ര കൃത്യമായിട്ടാണ് അത് തെറ്റുകളില്ലാതെ, അതിൽ കളവുകൾ കൂടാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ ഹക്കായിട്ട് ആ പ്രമാണങ്ങൾ തലമുറകളിലേക്ക് കൃത്യമായ സനദുകളിലൂടെ കൈമാറി വന്നത്. ഇന്നും സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂല് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന പോലെയാണ്. ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ എന്താണ് സഹോദരങ്ങളെ, നബി നമ്മളെ മുമ്പിൽ നിൽക്കുന്ന പോലെയാണ്. നബി ചിരിച്ചത് എപ്പോഴാണ്? നബി ദേഷ്യപ്പെട്ടത് എപ്പോഴാണ്? നബി ചിരിച്ചപ്പം എത്ര പല്ല് പുറത്തായി എന്ന് വരെ കൃത്യമായി നമുക്ക് ഇന്ന് അറിയാം സഹോദരങ്ങളെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മറ്റ് ചരിത്രത്തിലേത് വ്യക്തിയുടെ ജീവിതമാണ് അങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നത്. അതും സഹോദരങ്ങളെ, വാട്സപ്പില്ല, ഫോണില്ല, കമ്പ്യൂട്ടറില്ല, സീഡില്ല, ക്യാമറ ഇല്ല, ഒരു ശബ്ദം പോലും അന്ന് റെക്കോർഡ് ചെയ്യാൻ സംവിധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിട്ട് ഇത്രയും ഒരു കണ്ണുകൊണ്ട് കാണുന്നത് പോലെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറ്റി പറയല്ലേ, അദ്ദേഹം മുത്തബിഉ സുന്ന എന്നാ പറയാ. എന്തുകൊണ്ട് സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ
അവർ ചിരിക്കുമെന്നാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, എന്താ ഇബ്നു ഉമർ താങ്കൾ ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ ഇതിലെങ്ങനെ പോയപ്പോൾ അന്ന് ചിരിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. സഹോദരങ്ങളെ, അത്രയും കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ജീവിതം മറ്റാരുടേതാണ് സഹോദരങ്ങളെ ചരിത്രത്തിലുള്ളത്? അതുകൊണ്ട് നമ്മൾ ഇസ്സത്തോടെ വിശ്വസിക്കണം, ഇത് സത്യമാണ്, ഇത് മാത്രമാണ് സത്യം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദീനാകുന്ന ഇസ്ലാം എന്നുള്ളത് അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിന്റെ മതമാണ്. ومن ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين. അതും ശരി ഇതും ശരി എല്ലാം ശരി എന്നുള്ള വാദമില്ല സഹോദരങ്ങളെ. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു. അതുകൊണ്ട് ഇത് മാത്രമാണ് ശരി, ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടാൻ ഇനി എന്ത് തെളിവാണ് സഹോദരങ്ങളെ വേണ്ടത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിത ചരിത്രത്തിൽ ജീവിച്ചൊരു വ്യക്തി ലോകത്തെ ഇത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയേറെ അദ്ദേഹത്തിന്റെ ജീവിതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏത് ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഏത് സാമൂഹിക നിയമങ്ങളാകട്ടെ, ഏത് നിയമങ്ങളുടെ തോളികൾ സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത്, ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് സ്വത്തവകാശമല്ല. എത്ര കാലം കഴിഞ്ഞിട്ടാണ് സഹോദരങ്ങളെ ലോകത്ത് സ്ത്രീകൾക്ക് ഓരോ സമൂഹങ്ങൾ സ്വത്തവകാശം കൊടുത്തത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുത്തു. സ്ത്രീയെ പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെ പരിഗണിച്ച ഒരു പ്രത്യേക ശാസ്ത്രം. അതുകൊണ്ട് ഇതിൻ്റെ ഇസ്ലാമിൻ്റെ ഏതുമാകട്ടെ, ചില ആളുകൾ പറയും അടിമകളെ ഉപയോഗപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തത്. ഒരിക്കലും സാധ്യമല്ല സഹോദരൻ. നിങ്ങൾ അടിമത്വ സമ്പ്രദം അതിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഇസ്ലാമിൽ മാത്രമാണ് അടിമകൾക്ക് ഏറ്റവും റിലാക്സേഷൻ നൽകി, അടിമകളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, അടിമകളെ വ്യഭിചാരത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, അടിമകളെ കല്യാണം കഴിച്ചാൽ അതിൽ കുട്ടിയുണ്ടായാൽ ആ സ്ത്രീ മോചിക്കപ്പെടുമെന്ന് പറഞ്ഞത്, ആ കുട്ടിയുടെ ബാപ്പ ആ കുട്ടിക്ക് അതേ ദറജ കൈവരും എന്ന് പറഞ്ഞത്. ലോകത്തിൽ ഏത് അടിമത്വ ചരിത്രങ്ങൾ പരിശോധിച്ചാലും അടിമയുടെ മകൻ അടിമയായിരിക്കും, അവനെന്നും അടിമയായിരിക്കും. അടിമ മോചിപ്പിക്കപ്പെടുന്ന അവസ്ഥ കാണാൻ സാധ്യമല്ല. ഇവിടെ അജമാനന് ജനിച്ച കുട്ടിയാണെങ്കിൽ സ്ത്രീ സ്വതന്ത്രയാകപ്പെടുകയാണ്, കുട്ടി വാപ്പാന്റെ കുട്ടിയായി വാപ്പാന്റെ ദർജയിലേക്ക് കുട്ടി വരികയാണ്. നിങ്ങൾ നോക്കി ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ എത്രയെത്ര അടിമ സ്ത്രീകൾക്കുണ്ടായ എത്രയെത്ര ആളുകളാണ് സഹോദരങ്ങളെ ഗവർണർമാരായിട്ടുള്ളത്, എത്രയെത്ര ഇമാമുമാരുണ്ടായിട്ടുണ്ട്, ഖലീഫമാരുണ്ടായിട്ടുണ്ട്, അടിമ സ്ത്രീകൾക്ക് ജനിച്ച മക്കള്. ഏതോ ഒരു പ്രശസ്തനായ ഒരു ആൾ ജനിച്ചതിനു ശേഷം അയാൾ വലിയൊരു പണ്ഡിതൻ, അറിയപ്പെടുന്ന പണ്ഡിതൻ, അദ്ദേഹം അയാൾ വന്നതിനു ശേഷം ആളുകൾ വളരെ കൂട്ടം കൂട്ടമായി അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ തുടങ്ങി. കാരണം എന്താ, അങ്ങനത്തെ കുട്ടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അത്രയും അടിമകൾക്ക് അവകാശങ്ങൾ നൽകി അടിമകളെ ലിഫ്റ്റ് ചെയ്ത ഒരു പ്രത്യേക ശാസ്ത്രം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് പരിശോധിച്ചാലും സഹോദരങ്ങളെ, ഇസ്ലാം എന്നുള്ളത് അതിൻ്റെ മൂല്യങ്ങൾ ദൈവികമാണ്. അത് മുഹമ്മദ് നബി തോന്നിയത് പറഞ്ഞതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അതാണ് രേഖപ്പെടുത്തപ്പെട്ടത്, അതാണ് കൃത്യമായ സനദുകളിലൂടെ 1440 വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ കൃത്യമായി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മൾ പകർത്തിയതും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തുവന്ന ഈ അറിവാണ് സഹോദരങ്ങളെ. ഇത് വെറുമൊരു അറിവല്ല, പ്രായോഗികമായ അറിവാണ്, ഏറ്റവും പ്രായോഗികമായ അറിവാണ് ഇന്നും സഹോദരങ്ങളെ നമ്മുടെ മുമ്പിൽ അജയ്യമായി നിലനിൽക്കുന്നത്. ലോകാവസാനം വരെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. മുമ്പും സഹോദരങ്ങളെ അള്ളാഹു ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്, അള്ളാഹു മുഈജിസത്തുകൾ നടത്തിയിട്ടുണ്ട്, ഓരോ അമ്പിയാക്കന്മാർ മൂസ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. 2000 വർഷങ്ങൾക്കപ്പുറം മൂസ അലൈഹിസ്സലാം വന്നില്ലേ ബനു ഇസ്രായേലില്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന മുഈജിസത്ത് എന്തായിരുന്നു? വടിയായിരുന്നു. ആ വടി നമുക്ക് കാണാൻ സാധ്യമല്ല, ആ വടി ഇന്നില്ല, ആ വടി കണ്ടവരാരുമില്ല, ആ വടി നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. ഈസാ അലൈഹിസ്സലാം വലിയ അത്ഭുതങ്ങൾ കാണിച്ചില്ലേ, കുഷ്ഠരോഗിയെ ചികിത്സിച്ചില്ലേ, പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തിയില്ലേ. ഇന്ന് കൊറോണ വന്നു, കൊറോണന്റെ തുടക്കത്തിൽ നമുക്ക് പേടിയുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, കൊറോണ രോഗിയെ കണ്ട ഓടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്തേ സഹോദരങ്ങളെ, അത് പകർന്നു വരുന്നു പേടിച്ചിട്ട്. എന്നാൽ കുഷ്ഠരോഗം പകർന്നു പിടിച്ച് ആളുകൾ കുഷ്ഠരോഗികളെ വലിയ കുഴികളിൽ കൊണ്ടുപോയിട്ട് കിടങ്ങു കുത്തിയിട്ട് അതിൽ കൊണ്ടുപോയി തള്ളി ഭക്ഷണം എറിഞ്ഞു കൊടുത്തൊരു കാലഘട്ടത്തിലാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇരുന്നത്. അന്ന് ഈസ അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് മുഈജിസത്ത് കാണിച്ചെടുത്തു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി,
പാണ്ഡുരോഗികളെ ചികിത്സിച്ചു, കണ്ണില്ലാത്ത ആൾ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകി, വലിയ വലിയ മൂജിസത്ത് കാണിച്ചു. ഇന്ന് പോലും മനുഷ്യന് സാധ്യമല്ലാത്ത മരിച്ച ആളെ ജീവിപ്പിച്ചു ആര്? ഈസാ അലൈഹിസ്സലാം. ഇന്നും ശാസ്ത്രത്തിന് സാധ്യമല്ല മരിച്ച ആളെ ജീവിപ്പിക്കാൻ. അത് കാണിച്ചു കൊടുത്ത് എന്തിന്? ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള വഹിയുള്ള പ്രവാചകനാണെന്ന് പറയാൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലേ? എന്താണ് മുഈസത്ത് കൊണ്ടുവന്നത്? വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാനും പഠിക്കാനും വായിക്കാനും പ്രയോഗവൽക്കരിക്കാനും ഹൃദയം കൊണ്ട് തൊട്ടറിയാനുമുള്ള ആ മുഈസത്ത് ഇവിടെ ബാക്കി വെച്ചിട്ടാണ് അല്ലാഹു റസൂല് പോയത്. അതെങ്ങനെ നിഷേധിക്കാൻ സാധിക്കും സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആനാകുന്ന, നിങ്ങൾ നോക്കി ഖുർആനില്, ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനില് അള്ളാഹു എന്നതിന്റെ, അള്ളാഹുവിന്റെ അസ്മാവു സിഫത്തുകളിൽ അള്ളാഹു എന്നതിനോട് കിടപിടിക്കുന്ന, തുല്യമായി നിൽക്കുന്ന മറ്റൊരു പേരുണ്ടെങ്കിൽ അത് അർറഹ്മാനാണെന്നാണ്. അർറഹ്മാൻ അത്രയും നിറഞ്ഞ കാരുണ്യത്തിന്റെ, കരുണയുടെ ഉറവിടമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹു അർറഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താറിയോ? അല്ലമൽ ഖുർആൻ, ഖുർആൻ അവനെ പഠിപ്പിച്ചു മനുഷ്യനെ. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അത്രയും പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ. സൂറത്തു നജ്മ്, ഇഖ്തറബതിസ് സാഅതു വൻശഖൽ ഖമർ. അള്ളാഹുവിന്റെ റസൂൽ ചന്ദ്രനെ പിളർത്തി, ചന്ദ്രനെ പിളർത്തി. അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രനെ രണ്ടാക്കി കാണിച്ചു, ചന്ദ്രനെ രണ്ടാക്കി കാണിച്ചു. അത് സഹോദരങ്ങളെ, ഒരു വര വരച്ചിട്ട് അതിനങ്ങനെ ഒരു വര വന്നതല്ല, നോക്കുന്ന ആളുകളുടെ അത് കൺപീലി മൂടിയപ്പോൾ, ആളുകൾക്ക് കൺപീലിൻ്റെ ഉള്ളിൽ നോക്കിയപ്പം ചന്ദ്രൻ രണ്ടായി തോന്നിയതാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളാൻ സാധ്യമല്ലാത്ത വിധം മക്കയിലെ മുഴുവൻ ആളുകളും ചന്ദ്രന്റെ രണ്ട് കഷ്ണങ്ങൾ ആകാശത്തിന്റെ രണ്ടറ്റങ്ങളിൽ കണ്ടു എന്ന് ചരിത്രത്തിലെ ഹദീസുകളിൽ കാണാം. അല്ലാതെ അങ്ങനെ ഒരു വര വരച്ചക്കല്ല, രണ്ട് കഷ്ണം രണ്ടറ്റത്ത്, ആകാശത്തിന്റെ രണ്ടറ്റത്താക്കി അന്ന് മക്കാര് ചന്ദ്രനെ കണ്ടു എന്നാണ്. ഇഖ്തറബതി സാഅതു വൻശഖൽ ഖമർ, ആ ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു സഹോദരങ്ങളെ. അവർ നിഷേധിച്ച് തള്ളുകയും തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ അല്ലാഹു എത്ര സ്ഥലത്താണ് സഹോദരങ്ങളെ, സൂറത്തുൽ ഖമറിൽ അല്ല പറയാണ്, ഖുർആൻ പഠിച്ച് മനസ്സിലാക്കാൻ നാം എളുപ്പമുള്ളതാക്കി, ആലോചിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ വളരെ സിമ്പിളാക്കി. ഫഹൽ മിൻ മുദ്ദക്കിർ, അത് മനസ്സിലാക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നാണ്, അത് പഠിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? 17-ാമത്തായത്തിലും 22-ാമത്തായത്തിലും 32-ാമത്തായത്തിലും 40-ാമത്തായത്തിലും അള്ളാഹു ഈ സൂറത്തിന്റെ, ഈ സൂറത്തിൽ, ഈ സൂറത്ത് തന്നെ ചോദിക്കുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഹൽ മിൻ മുദ്ദക്കിർ. അതേപോലെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, ഞാൻ പറഞ്ഞത് ഒരു ഗൗരവമാണ്, ഖുർആന്റെ ഗൗരവമാണ് ഞാൻ പറയുന്നത്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ റസൂല് ബാക്കി വെച്ച് പോയ മോജിസത്താണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ആകാശ ലോകത്തിന് നീ താഴേക്കിട്ട അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ഒരു തലക്ക നമ്മൾ പിടിച്ചാൽ അതൊരിക്കലും വഴിതെറ്റൂല, കാരണം അതിന്റെ മറ്റേ തലക്ക റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. സഹോദരങ്ങളെ, ആ റബ്ബിന്റെ സംസാരമാണ് ഖുർആൻ. അതിൻ്റെ ഒരു ഗാംഭീര്യം എന്താണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടാത്തത്? നമ്മളേറെ സ്നേഹിക്കുന്ന ഒരാളെ സംസാരം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കും. നമ്മൾ ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, റബ്ബിനെയാണ്, കാരുണ്യവാനായ റബ്ബിനെ. നമുക്ക് സഹോദരങ്ങളെ രണ്ട് കിഡ്നി തന്നു, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ചൊക്കെ. ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞുപോയി, നമ്മളിവിടെ ബാക്കിയായി. നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ സഹപാഠികൾ, അയൽക്കാര്, സുഹൃത്തുക്കൾ, നാട്ടുകാര്, എത്ര പേര് ഖബറിന്റെ അടിയിലേക്കായി സഹോദരങ്ങളെ. നമ്മളിവിടെ ബാക്കി വെച്ചത് നമ്മുടെ രണ്ട് കിഡ്നി. ഡയാലിസിസ് ചെയ്യുമ്പോൾ പോയി നോക്കിയാൽ മതി, ഡയാലിസിസ് ചെയ്യുന്ന ആളെ കൂടെ പോയാൽ മതി, വലിയൊരു പെട്ടി മരുത്ത, ആ പെട്ടിയേസിന്റെ മരുത്ത മെഷീന്റെ ചോട്ടിലയാളെ കിടക്കണം. എന്തിന് സഹോദരങ്ങളെ, ഒന്നരാടം വന്ന് കിടക്കണ്, എന്തിന്? ഒരു കിഡ്നിയുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി. ഒരു ചെറിയ മാങ്ങൻ രണ്ടിൻ്റെ അത്ര വലിപ്പമുള്ള കിഡ്നിയാണ്, ഒറ്റ കിഡ്നിയാണ് സഹോദരങ്ങളെ ശരീരത്തിൽ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മനുഷ്യന് റീപ്ലേസ് ചെയ്തപ്പം വലിയൊരു പെട്ടിയായി, എന്നിട്ടും ശരിയാണില്ല. എങ്ങനെ സഹോദരങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ പറ്റും?
സാധ്യമല്ല. അള്ളാഹു അത്രയും കാരുണ്യവാനാണ് സഹോദരങ്ങളെ. പുതിയ പുതിയ മൊബൈൽ ഇറങ്ങുന്നുണ്ട്, ഓരോ ക്യാമറന്റെ പവർ പറഞ്ഞ് ഓരോ മൊബൈൽ കമ്പനികളും വീമ്പ് പറയാണ്. 32 ക്യാമറ, 56 ക്യാമറ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊരു കണ്ണ് തന്നിട്ടുണ്ട്, 512 ക്യാമറയാണ്. അങ്ങനെ ഒരു ക്യാമറ വരെ അതുവരെ ആരും ഇറക്കിയിട്ടില്ല ഇവിടെ. അത് ഓട്ടോ ഫോക്കസ് ആണ്, അഡ്ജസ്റ്റ് ചെയ്യണ്ട, വലുതാക്കണം ചെറുതാക്കണം ഇങ്ങനെ ഇങ്ങനെ ആക്കണ്ട. നിങ്ങൾ നോക്കിയാൽ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ ഉള്ള കാറ് അവിടുക്കണം സൂം ചെയ്യും, വിട്ടുക്ക് നോക്കിയാൽ വിട്ടുക്ക് സൂം ചെയ്യും, അടുത്തക്ക് നോക്കിയാൽ അടുത്തക്ക് സൂം ചെയ്യും. അങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ ആക്കണ്ട, സ്ക്രീനിൽ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണ്ട, ഓട്ടോ ഫോക്കസ് ആണ്. 512 MP ഉള്ള കണ്ണ് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും സഹോദരൻ? ഈ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ ഇത്രയും കാരുണ്യവാനായ ഒരു റബ്ബിനെ നിഷേധിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ കഴുത എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുത സാധാരണ മോശമായ ഒരു പദപ്രയോഗം, കഴുത എന്ന് വിളിച്ചാൽ എന്താണ്, അത്രയൊരു തെറിയായിട്ടാണ് നമ്മൾ പറയാ കഴുതയെന്ന്. അള്ളാഹു ഖുർആനിൽ ചില ആളുകളെ കഴുത എന്ന് വിളിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വരുന്നുണ്ടോ സഹോദരങ്ങൾ? നമ്മൾ പരിശോധിക്കണം. തൗറാത്ത് സ്വീകരിക്കപ്പെടാൻ ചുമതലയേറ്റിട്ട് അത് ഏറ്റെടുക്കാത്ത ഉദാഹരണം ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണെന്നാണ് സഹോദരങ്ങളെ. അത് തൗറാത്തിന്റെ വിഷയത്തിൽ അവരോട് പറഞ്ഞെങ്കിൽ ഈ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ മുജിസത്ത് അത് നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, അത് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ, അത് നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മളും ആ വിശേഷണത്തിന് അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് നമ്മൾ അർഹരാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതേപോലെ സഹോദരങ്ങളെ, സൂറത്ത് മുദ്ദസ്സിറില് എന്താണ്, അവർക്ക് എന്തുപറ്റി അവർ ആ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. നാഷണൽ ജിയോഗ്രഫിക് ചാനലിലെ ആളുകൾ കാണും, വീഡിയോ കാണും, എന്ത് കഴുതകളുടെ പിന്നാലെ ഓടുന്ന സിംഹം, ആ പേടിച്ചോടുന്ന കഴുതകളുടെ വീഡിയോ കണ്ട് അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ. ഇവിടെ അല്ല ചോദിക്കാണ് എന്താണ്, ഈ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, ആ വിറല് പിടിച്ചോടുന്ന കഴുതകളെ പോലെ, സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കഴുതകൾ, സിംഹ പിന്നാലെ കൂടുമ്പോ ജീവനും കൊണ്ട് ഓടുന്ന കഴുതകളുടെ വീഡിയോ കണ്ടവരുണ്ടാവും, വിറല് പിടിച്ചോടുന്ന കഴുതകൾ. ആ കഴുതകളെ പോലെയാണ് എന്ത് ഈ ഉപദേശത്തിൽ നിന്ന്, ഈ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ല പറയാണ് സഹോദരങ്ങളെ. നമ്മൾ ആ വിശേഷണത്തിന് നമ്മൾ അർഹനാണോ സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആനാണ് നമ്മുടെ പ്രമാണമെന്നത് 4 മദ്ഹബ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖുർആന്റെ വിഷയത്തിൽ തർക്കമില്ല സഹോദരങ്ങളെ. അത് വെറും ബറക്കത്തെടുക്കാൻ മാത്രമുള്ളതാണോ? അത് ഓതിയിട്ട് ബറക്കത്തെടുക്കൽ മാത്രമാണോ സഹോദരങ്ങളെ? അല്ല, അത് ജീവിതത്തിനുള്ള വഴികാട്ടിയാണ്. ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഇട്ടു തന്ന അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അത് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നമ്മൾ എത്ര സമയം കണ്ടെത്തിയിട്ടുണ്ട്? സമയമാണ്, എന്തിനു പറഞ്ഞാൽ തിരക്കാണ്, ഖുർആൻ ക്ലാസ് പറഞ്ഞാൽ അത് തിരക്കാണ്, ഡ്യൂട്ടിയാണ്, അന്ന് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട. സഹോദരങ്ങളെ, ഇത് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് വിശുദ്ധ ഖുർആൻ. നോക്കി, സഹാബത്ത് അവരൊന്നും മദ്രസ പോയി ഖുർആൻ പഠിച്ചവരല്ല, അവരൊക്കെ 40, 50, 60 വയസ്സായപ്പം മുസ്ലിമായപ്പം അതിനുശേഷം ഖുർആൻ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് പ്രായം ഖുർആൻ പഠനത്തിനൊരു തടസ്സമാണെന്ന് പറയാൻ സാധ്യമല്ല. അതിൻ്റെ ഭാഷയായ അറബി, ഇമാം ബുഖാരി ജന്മന അറബിയായ ആളല്ല സഹോദരങ്ങളെ. ഇമാം ബുഖാരി റഷ്യക്കാരനാണ്, പഴയ സോവിയറ്റ് യൂണിയന്റെ ബുഖാറയിൽ ജനിച്ച വ്യക്തിയാണ്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന, നിങ്ങൾ നോക്കി, ഹദീസ് ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി രചിച്ചത് ആരാണ്? ഇമാം ബുഖാരിയാണ്. അപ്പം അതുകൊണ്ട് അറബി പഠിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ വലിയ അറബി മുൻഷിയാകേണ്ട ആവശ്യമില്ല. ഖുർആനിലെ പദങ്ങളും എടുത്തു നോക്കി, ഖുർആനിൽ വരുന്ന 40 മുതൽ 50% വരെ ഖുർആന്റെ പദങ്ങളും വെറും 72 വാക്കുകളാണെന്നാ പറഞ്ഞത്. 72 ഹർഫുകൾ മാത്രം, വിശുദ്ധ ഖുർആനിലെ 72 ഹർഫുകൾ മാത്രമാണ് 40% വാക്കുകൾ വരുന്നത്. ഏത് അൽ മിൻ ബാ ഫി
എന്നുള്ള 72 ഹർഫുകളുണ്ട് ഖുർആനില്. ഓരോ ഹർഫും മാ ബി ഇലാ മിൻ യത്ത ഹത്ത, അങ്ങനത്തെ 72 അറബി ഹർഫുകളുണ്ട് അറബിയിൽ. ആ ഹർഫുകൾ മാത്രം ഖുർആന്റെ 40% ഉണ്ട് എന്നാണ്. പിന്നെ 200-ലധികം തവണ വന്ന വാക്കുകളുണ്ട്, 100-ലധികം തവണ വന്ന വാക്കുകളുണ്ട്. ആ 2-3-4 വാക്കുകള്, 50 തവണ വന്ന വാക്കുകളുണ്ട്, 25 തവണ വന്ന വാക്കുകളുണ്ട്. അങ്ങനത്തെ കുറച്ച് വാക്കുകൾ പഠിച്ചാൽ തന്നെ ഏകദേശം ഖുർആൻ കേട്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അല്ലദീന ആമനു എന്ന് പറഞ്ഞ വിശ്വാസികളെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാണില്ലേ. അൽ ജന്നത്ത് എന്ന് പറയുമ്പോൾ സ്വർഗാണെന്നും അന്നാർ എന്ന് പറയുമ്പോൾ നരകമാണെന്നും അത് കേട്ടാൽ മനസ്സിലാവൂലേ. കാഫിർ എന്ന് പറയുമ്പോൾ നിഷേധിയാണ്, മുനാഫിക്ക് എന്ന് പറയുമ്പോൾ. അങ്ങനെ ഓരോ വാക്കുകൾ കേട്ടാൽ അറിയുന്ന എത്ര വാക്കുകളുണ്ട് അതിൽ. അപ്പൊ ഒന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ഖുർആൻ കേട്ടാൽ തന്നെ മനസ്സിലാകുന്ന ഒരു അറബി പഠിക്കാനൊന്നും അധികം മെനക്കെടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് ഇത്രയും കാലം അതിന് മെനക്കെട്ടിട്ടില്ല സഹോദരങ്ങളെ. ഖുർആൻ പല തവണ നമ്മൾ ഖത്തം തീർത്തിട്ടുണ്ടാവും. കഴിഞ്ഞ നോമ്പിന് തന്നെ 5 വട്ടം ഖത്തം തീർത്തവരുണ്ടാവും സഹോദരങ്ങളെ. അങ്ങനെ ഖത്തം തീർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല ഖുർആൻ. ഖത്തമോദിയ കൂലിയുണ്ട്, ഓരോ ഹർഫിനും കൂലിയുണ്ട്. പക്ഷേ അതിൻ്റെ ഖുർആന്റെ ഉദ്ദേശം എന്നുള്ളത് നാളെ മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പം എൻ്റെ ഇമാം ഖുർആനാണ് എന്ന് പറയാൻ ആ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആണ്. ആകാശലോകത്തു നിന്ന് അള്ളാഹു നമുക്ക് ഇട്ടു തന്ന അള്ളാഹുവിൻ്റെ ഈ പാശം മുറുകെ പിടിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അങ്ങേയറ്റത്തെ നഷ്ടക്കാരായി മാറും, അങ്ങേയറ്റത്തെ നഷ്ടക്കാരായി മാറും. ഇത് വളരെ സീരിയസ് ആയ കാര്യം. ഉമർ റളിയല്ലാഹു അൻഹു അല്ലെ 12 വർഷം കൊണ്ടാണ്, അല്ലെ 8 വർഷം കൊണ്ടാണ് സൂറത്തുൽ ബക്കറ പഠിച്ചതെന്നാണ്. ബക്കറ പഠിക്കാൻ എന്താ 8 വർഷമാണോ? 8 വർഷമാണോ സഹോദരങ്ങളെ ബക്കറ പഠിക്കാന്? ഒരു ആയ കുട്ടി ചിലപ്പോൾ 1 മാസം കൊണ്ട് ബക്കറ പഠിച്ചു. അപ്പൊ എന്തുകൊണ്ട് 8 വർഷം എന്ന് പറഞ്ഞാല്, അവർ ഓരോ ആയത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്നാണ് അവർ ഖുർആൻ കേട്ട് പഠിച്ചത്. കേട്ട് പഠിച്ച അള്ളാഹുവിന്റെ റസൂൽ എത്രത്തോളം ആ ഖുർആന് എന്താണ് പഠിക്കാൻ എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ അതിന് എഫർട്ട് എടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖുർആന്റെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നോക്കി, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഖുർആന് വഹി വന്നു പോയി കഴിഞ്ഞാൽ നബി അത് മറന്നു പോകുമെന്ന് പേടിച്ചിട്ട് അതിങ്ങനെ പിന്നി ഓതിക്കൊണ്ടിരിക്കും, പിന്നി ഓതിക്കൊണ്ടിരിക്കും. ടെൻഷനായിട്ട് ഇത് മറന്നു പോകുമെന്ന് പേടിച്ചിട്ട് സൂറത്തു ഖിയാമയിൽ കാണാം, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി. നീ ആ ഖുർആൻ ഇങ്ങനെ ധൃതിപ്പെട്ട് കണ്ട് മനപ്പാടമാക്കാൻ വേണ്ടി കണ്ട് നാവിങ്ങനെ ഇടങ്ങാറായി ഇളക്കണ്ടാന്ന് അള്ള പറയണേ. അപ്പൊ നബിക്ക് എന്തൊരു സ്ട്രെയിൻ നബി എടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി എത്ര സ്ട്രെയിൻ നബി എടുത്തിട്ടുണ്ട് എന്നാണ് നബി ഇങ്ങനെ നാവിട്ട് അടിക്കുന്നവർ. ആ ഒരട്ടം വഹീന വന്നു പോയാൽ ഇത് മറക്കുമെന്ന് പേടിച്ചിട്ട്. അപ്പൊ അള്ള പറയണ സമാധാനിപ്പിക്കാണ്, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, നീ ഇങ്ങനെ അത് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി ഇടങ്ങാറായിട്ട് നാവ് ഇങ്ങനെ ധൃതിപ്പെട്ട് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാൻ എനിക്ക് പഠിപ്പിച്ചുതരാന്ന്. അപ്പം നബി അത്രയും സ്ട്രെയിൻ നബി ഖുർആന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ ആ ഖുർആന്റെ അതേപോലെ തന്നെ ഖുർആൻ അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ, തദബ്ബുർ നടത്തുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ, വെറും ഇങ്ങനെ ഓതി വിട്ടാൽ പോരാ, ആലോചിക്കുന്നില്ലേ ഓരോ ആയത്തും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം, ഈ പ്രപഞ്ച സൃഷ്ടിപ്പ്, അങ്ങനെ എത്ര ആകാശഭൂമികളുടെ വിശാലതയിലേക്ക് നമ്മൾ അള്ളാഹുവിന്റെ ഗാംഭീര്യം തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതാണ് നമ്മളെ ബേസിക് പ്രശ്നം. ഈ അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോഴും അള്ളാഹു ആരാണ് നമുക്കൊരു ബോധം വേണ്ട സഹോദരങ്ങളെ. നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്ന് അള്ളാഹു നമ്മളെ ആക്ഷേപിക്കുന്നുണ്ട്. ശരിക്കും അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിനെ നമ്മൾ അറിയേണ്ട പോലെ അറിയുമായിരുന്നു. ആരാണ് സഹോദരങ്ങളെ അള്ളാഹു? അള്ളാഹു ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു ഗാംഭീര്യവും മഹത്വവും വലിപ്പവും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചമെന്ന വലിയ ഒരു സമസ്യയിലേക്ക് നമ്മൾ ഇതേവരെ മനസ്സ് കൊണ്ടുപോയിട്ടില്ല. ആകാശത്തിങ്ങനെ നോക്കിയാൽ കണ്ണത്താ ദൂരത്തെ നക്ഷത്രങ്ങൾ എത്രയുണ്ട് സഹോദരങ്ങളെ? ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അതിനേക്കാളേറെ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട് എന്നാണ് നാസ പറയണത്. ഞാൻ പറയണതല്ല, ആകാശങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയണാണ്.
ഭൂമിയിലെ മൺതരികളെക്കാൾ നക്ഷത്രങ്ങൾ എവിടുണ്ട്? ആകാശലോകത്തുണ്ട്. ഒരു മൺതരിന്റെ വലുപ്പത്രേ, ഒരു നക്ഷത്രത്തിന്റെ വലുപ്പത്രേ സഹോദരങ്ങളെ, സൂര്യൻ എന്ന ആ നക്ഷത്രം അത് 13 ലക്ഷം മടങ്ങ് ഭൂമിയെ കൊള്ളുന്നതാണ്. അതായത് സൂര്യൻ്റെ ഉള്ളിൽ 13 ലക്ഷം ഭൂമിനെട്ടക്കാന്ന്, ഒരു ഭൂമിനല്ല 13 ലക്ഷം ഭൂമിയാളെ ഒരു സൂര്യൻ്റെ ഉള്ളിൽ ഇട്ടക്കാൻ മാത്രം വലുപ്പമുണ്ട് ഒരു സൂര്യന്. അങ്ങനത്തെ സൂര്യൻ വെറും ഒരു ചെറിയ ഗ്രഹമാണ്. സൂര്യനേക്കാൾ കോടാനുകോടി വലിപ്പമുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ട് ഇതാണ്. അപ്പൊ ആകാശത്തിന്റെ വലിപ്പത്രയാണ്, എത്രയാണ്? നാസ പറയട്ടെ, നാസന്റെ ചെറിയ വീഡിയോ യൂട്യൂബിൽ കിട്ടും. സൈസ് ഓഫ് ദ യൂണിവേഴ്സ് അടിച്ചാൽ മതി, ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പത്രന് ഉള്ള വീഡിയോ അടിച്ചാൽ നാസ ഇറക്കിയ വീഡിയോ വരും. അവർക്ക് പറയാൻ പറ്റുന്നില്ല, ഒരാകാശത്തിന്റെ വലിപ്പം പോലും നാസക്ക് പറയാൻ പറ്റില്ല. നാസന്റെ ഏറ്റവും വലിയ ശക്തിയുള്ള ടെലസ്കോപ്പുകൾ കൊണ്ടുപോലും ഈ ഒരാകാശത്തിന്റെ അതിര് കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്രയും പരന്ന് കിടക്കണ ആകാശം, ഒരാകാശം. അങ്ങനത്തെ 7 ആകാശങ്ങളെ സൃഷ്ടിച്ച പടച്ചോന് വിശുദ്ധ ഖുർആൻ ഏറ്റവും ഏറ്റവും മാത്രമായ ആയത്ത് ഏതാണ് സഹോദരങ്ങളെ? സഹാബികൾ പറഞ്ഞു തരും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് അത് ആയത്തുൽ കുർസിയാണ്, സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുർസിയാണ്, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്. എന്തേ സഹോദരങ്ങളെ, ആയത്തുൽ കുർസി ഏറ്റവും മഹത്തായ ആയത്തായത് എന്തുകൊണ്ടാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്ൻ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈ ഇമ്മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് അല്ലാഹുവിൻ്റെ കുർസി ആകാശഭൂമികളോളം വിശാലമാണെന്ന്. കുർസി എന്ന് പറഞ്ഞാൽ കസേരല്ല, കുർസി എന്ന് പറഞ്ഞാൽ അറബിയിൽ പണ്ട് രാജാക്കന്മാർ കാല് വെക്കണ സ്ഥലമുണ്ട്, കാലിൻ്റെ കാൽപത്തി കാൽപാദം വെക്കണ സ്ഥലമുണ്ടേന്നു. അത് ആകാശഭൂമികളോളം വിശാലമാകുന്നു. നാം ഒരാകാശത്തിൻ്റെ വലിപ്പം നമുക്കറിയില്ല, ഒരാകാശത്തിൻ്റെ വലിപ്പം. അങ്ങനത്തെ 7 ആകാശങ്ങളോളം വിശാലമാണ് അള്ളാഹുവിൻ്റെ കുർസി. ആ കുർസി എവിടെ ഉള്ളത് സഹോദരങ്ങളെ? അത് ഹർഷിലാണുള്ളത്, അത് ഹർഷിലാണുള്ളത്. അപ്പൊ ഹർഷിന്റെ വലിപ്പത്രണ്, ഒരാകാശത്തിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ പ്രയാസപ്പെടുകയാണ് മനുഷ്യൻ. അങ്ങനത്തെ 7 ആകാശങ്ങളോളം വിശാലമായ അള്ളാഹുവിൻ്റെ കുർസി, ആ കുർസിയുള്ളത് ഹർഷിലാണ്. അപ്പൊ ഹർഷിന്റെ വലിപ്പത്രേ? അള്ളാഹുവിൻ്റെ റസൂല് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയണേ. എന്താണ്? ഒരു മരുഭൂമിയിൽ ഇരുമ്പിന്റെ ഒരു വട്ടക്കണി മോതിരം ഉണ്ടല്ലോ, സാധാരണ കയ്യുമണ്ടാണ് ഒരു വട്ടക്കണി മോതിരം, അതൊരു മരുഭൂമിയിൽ ഇങ്ങനെ ഇട്ടച്ചാല് ആ മോതിരമാണ് കുർസിയെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷത്. അപ്പൊ ഈ ആകാശ 7 ആകാശങ്ങളോളം വിശാലമായ കുർസിയുള്ള ഹർഷിന്റെ വലിപ്പത്രീകാരം, ഹർഷിന്റെ വലിപ്പത്രീകാരം സഹോദരങ്ങളെ, ആ വർഷിന്റെ ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബിന്റെ സംസാരമാണ് ഖുർആൻ. അത് കേൾക്കാൻ, അത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല സഹോദരങ്ങളെ, അത് പഠിക്കാൻ. എൻ്റെ റബ്ബ് എന്നോട് എന്തിനാണ് പറയാൻ? ഒരു കാര്യപ്പെട്ട VIP സഹോദരങ്ങളെ നമ്മളെ പെരീക്ക് വരുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട് പറയുമ്പം നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? നമ്മൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടൂലേ, ഫോട്ടോ ഇടൂലേ, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടൂലേ? സഹോദരങ്ങളെ, അള്ളാഹു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് പറയണ്ട, അള്ളാഹുവിൻ റസൂല് ഉബൈ ഇബ്നു കഅബിനോട് എന്താണ്? അള്ളാഹു വഹി കൊടുക്കാണ്, സൂറത്തുൽ ബയ്യിന ഉബയ്യിന് ഓതിക്കൊടുക്കണമെന്ന്. സൂറത്തുൽ ബയ്യിന ആർക്ക് ഓതിക്കൊടുക്കണമെന്ന്? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിന് ഓതിക്കൊടുക്കണമെന്ന് അള്ളാഹു നബിനോട് പറഞ്ഞു. അങ്ങനെ ഉബയ്യിനെ കണ്ടപ്പം അള്ളാഹുവിൻ റസൂൽ ഉബയ്യിനോട് പറയാണ്, എന്ത്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഉബയ്യെ അനക്ക് ബയ്യിന് ഓതി തരണമെന്ന്. അപ്പൊ ഉബയ്യനുണ്ടായ സന്തോഷത്തെ സഹോദരങ്ങളെ, കാരണം എന്താരോ? അള്ളാഹു പേരുച്ചരിച്ചില്ലേ? അള്ളാഹു ഉബയ്യിൽ ഉള്ള പേരുച്ചരിച്ചോ എന്നാ ചോദിക്കണത്. അസമ്മാനി അള്ളാ, അള്ളാഹ എന്റെ പേരുച്ചരിച്ചോ എന്നാണ് ഉബയ്യ ചോദിക്കണത്. എന്തിന് സഹോദരങ്ങളെ? അദ്ദേഹം ഖുർആനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ്. 4 ആളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ഖുദു അൽ ഖുർആന മിൻ അർബഅ എന്ന് 4 ആളെ പേര് പറയും. അതിൽ പെട്ട ആളാണ് ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ മഹത്വമാണ്, അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വമാണത്. അപ്പൊ സഹോദരങ്ങളെ, അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഖുർആൻ അത് ഓതുന്ന ആളുകൾക്ക് വേണ്ടി ഖുർആൻ വാദിക്കുമെന്നാണ്.
നോക്കി ഒരു കേസ് നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നെക്കക്കള്ളില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിൽ പോയിട്ട് പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ട് ഏറ്റവും നല്ല വക്കീല് നമ്മൾ വെച്ചിട്ട് ആ കേസ് നമ്മൾ ജയിക്കും ഇവിടുന്ന് രക്ഷ. ഈ ദുനിയാവിലെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാളെ സഹോദരങ്ങളെ ഒരാളും സഹായത്തിന് വരാനില്ലാത്ത ഒരു വിചാരണ നമുക്ക് ബാക്കിയുണ്ട്. അവിടെ ഒരാൾക്കും ഒരു ഫൈൻ അടച്ചിട്ടോ ഒരു പിഴ കൊടുത്തിട്ടോ ഒരാളെ ശുപാർശ ചെയ്തിട്ടോ രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത അതിശക്തമായ വിചാരണക്ക് നമ്മൾ വിധേയരാകും. ആ സമയത്ത് നമ്മൾ ഓതിയ ഖുർആനിന്റെ ആയത്ത് അവന് വേണ്ടി വാദിക്കുമെന്നാണ്, അള്ളാഹുവിനോട് വാദിക്കുമെന്നാണ് നമ്മൾ ഓതിയ ആയത്തുകള്, നമ്മൾ ഓതിയ ഖുർആൻ നമുക്ക് വേണ്ടി വാദിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവോളം ആ ഖുർആൻ അവന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സഹോദരങ്ങളെ. ആ ഒരു സീരിയസ് നമ്മൾ ഖുർആനോട് ഇതേവരെ കാണിച്ചിട്ടുണ്ടോ? വെറുതെ എന്തൊരു വർക്കത്തിട്ടാൻ വേണ്ടി കണ്ട് രാവിലെ ഒരു പേജ് ഓതുകയെന്നല്ലാതെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അള്ളാഹു ബാക്കി വെച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ മോജിദത്തായ ഈ ഖുർആന് അതെന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളതാണ്. ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാറ്റം കൊണ്ടുവന്ന ഗ്രന്ഥമാണ് എന്ന രൂപത്തിൽ നമ്മൾ ഖുർആൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എത്ര എത്ര ഖുർആൻ ലേണിംഗ് അപ്ലിക്കേഷൻസ് ഉണ്ട് മൊബൈലിലെ സഹോദരങ്ങളെ. നമ്മളെ പീസ് റേഡിയോയിൽ ഇത് 500 ഖുർആൻ പഠന പദ്ധതി എത്ര വിശാലമായിട്ടാണ്, എത്ര വിശദമായിട്ടാണ് അബ്ദുൽ ജബ്ബാർ മദീനി 500 പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. ഒരായത്താണ് ഒരാഴ്ച, മൂന്ന് ദിവസം, മൂന്ന് ദിവസം ഒന്നിടവിട്ടേ ക്ലാസ് ഉള്ളൂ, തിങ്കൾ ബുധൻ വെള്ളിയേ ക്ലാസ് ഉള്ളൂ, അതന്നെ 20 മിനിറ്റ് ഉള്ളൂ. അതന്നെ ജബ്ബാർ മദീനിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം വളരെ പതുക്കെയാണ് ഉസ്താദ് ക്ലാസ് എടുക്കുക, മെല്ലെ മെല്ലെ പറയുള്ളൂ, സ്ലോ ആയിട്ടാ പറയാ. എത്ര വിശദമായി ഓരോ വാക്കിന്റെ അർത്ഥം എത്ര കൃത്യമായിട്ട് പറഞ്ഞുതരും, അറബി ഗ്രാമർ പറഞ്ഞുതരും, വാക്കിന്റെ അർത്ഥങ്ങൾ പറഞ്ഞുതരും, പ്രയോഗങ്ങൾ പറഞ്ഞുതരും. ഓരോ തഫ്സീറിലും ആ ആയത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് വിശദീകരണം ഉണ്ടെങ്കിൽ ഓരോ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് അത്രയും വിശദമായി ഖുർആൻ പഠിപ്പിക്കുന്നത് ലോകത്ത് എവിടെയാണ് സഹോദരങ്ങൾ കിട്ടുക? എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളും ഒന്നിച്ചിരുന്ന് വായിച്ചാലും കിട്ടാത്ത അറിവാണ് സഹോദരം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മെനക്കെട്ട് 20 മിനിറ്റ് ഉള്ളൂ, അതും റിവൈൻഡ് ഓപ്ഷനിൽ പോയാൽ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെയും കേൾക്കാൻ പറ്റും. ഇന്ന് യൂട്യൂബിലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, പഴയ പോലല്ല, അപ്പൊ പുതിയ ക്ലാസ്സൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. അതുകൊണ്ട് ഇന്നലെ ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് യൂട്യൂബിലുണ്ടാവും. അപ്പൊ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കുക, ഉസ്താദ് പറയുന്ന ആയത്ത് ബോർഡിൽ കാണിക്കും, എഴുതി കാണിക്കും. നോട്ട്സ് വേണമെങ്കിൽ പീസ് റേഡിയന്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സ് നമുക്ക് കിട്ടും. ഇത്രയും വിശദമായി സഹോദരങ്ങളെ ഖുർആൻ പഠിക്കാൻ പറ്റുന്ന മുൻഗാമികൾ അതിനുവേണ്ടി എത്ര പ്രയാസപ്പെട്ടിരുന്നു. റയീസുൽ മുഫസ്സിരീൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്താണ് അല്ല യഹൂർ എന്നുള്ള ആയത്തുണ്ട് ഖുർആനിൽ, അല്ല യഹൂർ, ഹാറ യഹൂർ എന്നുള്ള അറബി പദമുണ്ട്. അത് പൊതുവെ അറബി ഭാഷയിൽ പൊതുവെ ഉപയോഗിക്കാത്തൊരു പദമാണ്. ആ പദത്തിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താണ്, ഒരു പ്രത്യേക ഗോത്രക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിരുന്നു അത്, സാധാരണ ആളുകൾ പൊതുവെ ഉപയോഗിക്കാത്ത അറബിയാണ്. അങ്ങനെ ദിവസങ്ങളോ യാത്ര ഒരു ദിവസം ക്ഷീണിച്ച് ഒരു സന്ധ്യാസമയത്ത് ഒരു വീട്ടിൽ എന്താണ് കുറച്ച് വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി ചെല്ലുമ്പം അവിടെ ഉള്ളൊരു പ്രായമായ സ്ത്രീ തൻ്റെ ആടിനെ നോക്കാൻ വേണ്ടി മേക്കാൻ പോയ ഒരു തൻ്റെ പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിനെ തിരിച്ചു വിളിക്കണം, അരിബൈകണ് സന്ധ്യയായി, അപ്പം കുട്ടി വന്നിട്ടില്ല. അപ്പം ആ കുട്ടീനെങ്ങനെ ആ താഴ്വാരത്തേക്ക് നോക്കിയിട്ട് ആ വൃദ്ധ സ്ത്രീ ഉറക്കനെ വിളിച്ചു പറയാണ്, ഹൂരി ഹൂരി എന്ന് വിളിച്ചു പറയാണ്. എന്താണ് ഹാറ യഹൂറു എന്നുള്ളതിൻ്റെ ഫീല്, പെണ്ണിനോടുള്ള കൽപ്പനക്രിയയാണ് ഹൂരി എന്നുള്ളത്. നീ തിരിച്ചു വാ, മരിബൈകണ് വേം പോരു, പെരേക്ക് തിരിച്ചു പോരു എന്ന് പറയാണ്. അപ്പൊ ആയത്തിന്റെ അർത്ഥം, കൃത്യമായ അർത്ഥം ബോധ്യപ്പെടുകയാണ്. അല്ല യഹൂർ, അവർ തിരിച്ചു വരികയില്ലെന്ന് അവർ വിചാരിക്കണം. അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ മുൻഗാമികൾ ഒരു പദത്തിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്ത്. ഇനി നമുക്കൊരു മെനക്കെടുമില്ല അല്ല യഹൂറിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ അർത്ഥം, മുജാഹിദ് റഹ്മഹുള്ള പറഞ്ഞ അർത്ഥം, ഇബ്നു കസീർ എന്താ പറഞ്ഞത്, ഖുർത്തുബി എന്താണ് പറഞ്ഞത്, സഅദി എന്താണ് പറഞ്ഞത് എന്നൊക്കെ വെറുതെ നമ്മളൊരു നെക്കൽ നിൽക്കിയ കിട്ടും. നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, ദിവസങ്ങളോളം മാസങ്ങളോളം മെനക്കെടേണ്ട ആവശ്യമില്ല. എന്നിട്ടും സഹോദരങ്ങളെ ഇത്രത്തോളം നമുക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം ഖുർആനാണ് ഈ മാറ്റമുണ്ടാക്കിയ ഗ്രന്ഥം. അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അത് നമ്മൾ ജീവിതത്തോട് നെഞ്ചോ ജീവിതത്തിൽ നമ്മൾ അതിനോട് ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞല്ലേ, സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ,
അർറഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വിശേഷമായ അള്ളാഹു എന്ന പദത്തോട് കിടപിടിക്കുന്ന ആ റഹ്മാനായ അള്ളാഹുവിൻ്റെ പേര് വെച്ച് അള്ളാഹു സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞത് അല്ലമൽ ഖുർആൻ, അള്ളാഹു ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ചു എന്നാണ്. അതേപോലെ തന്നെ ആ ചന്ദ്രനെ പിളർത്തിയ ഇഖ്തറബത്തിസ് സാഅതു വൻ ശഖൽ ഖമർ എന്ന ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ ആ ചന്ദ്രനെ പിളർത്തിയതുമായി ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ആ ഖുർആൻ അള്ളാഹു പഠിക്കാൻ എളുപ്പമാക്കി, അത് പഠിക്കാൻ ആരുണ്ട് എന്ന് 4 തവണയാണ് പടച്ചു ആവർത്തിച്ച് ചോദിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖുർആന് ഇതൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായിട്ടും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകളെപ്പറ്റി അള്ളാഹു കഴുതകളെപ്പോലെയെന്ന് ഖുർആനിൽ സൂറത്തു ജുമായിൽ പറഞ്ഞു സഹോദരങ്ങളെ. അതേപോലെ തന്നെ ആ വിറളിമുണ്ട് സിംഹത്തെ കണ്ട് വിറളിമുണ്ട് ഓടുന്ന കഴുതകളെപ്പോലെ ഈ ഉപദേശങ്ങളിൽ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള. ഖുർആൻ പഠിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും നമ്മൾ. കാരണം നമ്മളെ മരണ നോക്കി ഖുർആൻ എന്ന് പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞേ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടനായ വ്യക്തിക്ക്, മനുഷ്യകുലത്തിലെ ഏറ്റവും വിശിഷ്ടനായ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വിശിഷ്ടനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ലോകത്തിലെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിൽ വെച്ച് ഏറ്റവും പുണ്യ സമയമായ റമദാനിലെ ലൈലത്തുൽ ഖദ്റിലാണ് അതിൻ്റെ അവതരണം ആരംഭിക്കുന്നത്. നോക്കി, ഇത്രയും പുണ്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു അവതരണം വേറെ കാണാൻ സാധിക്കോ? ഏറ്റവും വിശിഷ്ടനായ വ്യക്തിക്ക് ഏറ്റവും വിശിഷ്ടനായ മലക്കിലൂടെ ഏറ്റവും വിശിഷ്ടമായ സ്ഥലത്ത് വെച്ച് ഏറ്റവും വിശിഷ്ടമായ സമയത്ത് അവതരണം ആരംഭിച്ച ജീവിതത്തിലെ 23 വർഷത്തെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പൂർത്തീകരിച്ച ആ ഒരു അമൂല്യമായ ഗ്രന്ഥം തലമുറകളിലൂടെ അതിൻ്റെ വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദമായ ജീവിതം ഇന്നും ജീവസുറ്റതായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണ്. ഹദീസ് പഠിക്കാൻ സഹോദരങ്ങൾ നോക്കി, ഹദീസിനെ വിമർശിക്കുന്ന ആളുകൾക്ക് അതിന്റെ സനദിനെ അതിന്റെ ലോജിക്കിനെ ചിലപ്പോൾ വിമർശിക്കാൻ പറ്റും, പക്ഷേ അതിന്റെ സനദിനെ വിമർശിക്കാൻ കഴിയില്ല, അതിന്റെ സനദിനെ വിമർശിക്കാൻ കഴിയില്ല. അത്രയും ശാസ്ത്രീയമാണ് ഓരോ സഹാബിയിൽ നിന്ന് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സഹാബി കേട്ടു എന്ന് പറയുമ്പോൾ, ആ സഹാബിയിൽ നിന്ന് ഒരു താബിഈ കേട്ടു എന്ന് പറയുമ്പോൾ, ആ താബിഈ നിന്ന് താബിഈ താബിഈയായ ഒരാൾ കേട്ടു എന്ന് പറയുമ്പോൾ, അവരിൽ അവരുടെ ശിഷ്യൻ കേട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഹദീസ് ക്രോഡീകരിക്കുന്ന ബുഖാരിയിലേക്കും മുസ്ലിമിലേക്കും തിർമുദിയിലേക്കും ഇബ്നു മാജയിലേക്കും നസായിലേക്കും അബീഷൈബയിലേക്കും ഒക്കെ എത്തുന്ന സന്ദർഭത്തിൽ, ബസാറിലേക്കുമൊക്കെ എത്തുന്ന സന്ദർഭത്തിൽ എത്ര കണ്ണികൾ ആ ഹദീസിൽ വരുന്നുണ്ടോ സഹോദരങ്ങളെ, അവരുടെ ജീവിത ചരിത്രം മുഴുവൻ, അവരാരായിരുന്നു, അവർ ഏത് നാട്ടുകാരായിരുന്നു, അവരെവിടെ നിന്നാണ് ദീൻ പഠിച്ചത്, അവരുടെ അഖീദ എന്തായിരുന്നു, അവർ ജീവിതത്തിൽ എന്ത് നിലപാടാണ് വെച്ച് പുലർത്തിയത്, അവർ മറ്റേ ആളിൽ നിന്ന് ഒരാൾ അത് സനദ് കൈമാറുമ്പോൾ അവർ ഏതവസ്ഥയിലായിരുന്നു, ശിഷ്യനായിട്ടാണോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്, ഹദീസിന്റെ കണ്ണികളിൽ വരുന്ന സനദിൽ വരുന്ന രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് തെളിയിക്കപ്പെടാതെ ആ ഹദീസ് സഹിയാകൂല. വെറുതെ ആറാളെ പേര് പറഞ്ഞ സനദാവൂല സഹോദരങ്ങളെ. ആ സനദിൽ വരുന്ന വ്യക്തി അയാൾ ആരാണ്, അയാൾ എവിടെ ജനിച്ചു, അയാൾ ആരിൽ നിന്ന് ദീന് പഠിച്ചു, അയാൾ എവിടെയാണ് ജീവിച്ചത്, അയാളെ പറ്റി അയാളെ കൂടെ ജീവിച്ച ആളുകളുടെ അഭിപ്രായം എന്താണ്, അയാളും അയാൾക്ക് താഴെ വന്ന അയാളുടെ തുടർന്ന് വരുന്ന കണ്ണിയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഏത് തലത്തിലാണ് ഈ അവസ്ഥയിലാണ് അയാൾ ഇയാളിൽ നിന്നും ദീൻ പഠിച്ചത് എന്നൊക്കെ കൃത്യമായി അറിയാതെ മനസ്സിലാക്കാതെ ആ സനദ് സഹിയാകാൻ പോണില്ല. ഒരു പേരെഴുതിയുണ്ട് സനദാവൂല, സനദിന് അത്രയും കണിശമായ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സനദ് സഹിയാകാൻ ഏറ്റവും കണിശമായ നിബന്ധനകൾ വെച്ച ആളാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരി വെച്ച നിബന്ധനകളിലൂടെ ഒരു ഹദീസ് സഹീഹായി വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ലഹീഫാകാൻ വളരെ പ്രയാസമാണ്. അത്രയും നിബന്ധനകൾ, കടുക്കട്ടിയുള്ള നിബന്ധനകളാണ് ഇമാം ബുഖാരി ഹദീസ് സഹിയാകാൻ വേണ്ടി വെച്ചത്. അതുകൊണ്ടാണ് ഇന്നും പ്രാമാണികമായി ഇമാം ബുഖാരിയുടെ ഹദീസുകൾ സഹീഹായി ലോകത്ത് നിലനിൽക്കുന്നത്. നോക്കി, ഹദീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി യാത്ര ചെയ്യാണ്, ഇമാം ബുഖാരി യാത്ര ലോകത്ത് ഇസ്ലാമിക ലോകം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്യാണ്. അറിയുന്ന തലമുതിർന്ന പണ്ഡിതന്മാരെ മുഴുവൻ അദ്ദേഹം പോയി കണ്ടിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ ഹദീസ് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ അദ്ദേഹം എഴുതി, അദ്ദേഹം സ്വീകരിച്ച ഈ 300,000 ഹദീസുകൾ മുഴുവൻ അദ്ദേഹം പരിശോധിച്ചിട്ട് അതിൽ നിന്ന് സഹീഹെന്ന് ബോധ്യപ്പെട്ട് 6,000 ചില്ലാനം അല്ലെങ്കിൽ
ഹദീസുകൾ സഹോദരങ്ങളെ അത് സഹീഹാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ച മാനദണ്ഡങ്ങൾ അത്രയും കർക്കശമായിരുന്നു. ഒരു പണ്ഡിതനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ കാണുന്നത്? അദ്ദേഹം ഒരു കസാരയിൽ ഇരിക്കുകയാണ്, ഒരു ചെയറിലിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ തറയിൽ നിലത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്ന കാര്യം പോലും പറയാതെ തിരിച്ചു പോരുകയാണ്. കാരണം എന്താ? മാതാവിനെ ബഹുമാനിക്കാൻ അറിയാത്ത ആളാണ്. കാരണം മാതാവിനെ നിലത്തിരുത്തിയിട്ട് മുപ്പര് കസേരയിലിരിക്കുക, അങ്ങനത്തെ ഒരാളെ ഹദീസ് സ്വീകരിക്കാൻ കഴിയൂല എന്നുള്ളതുകൊണ്ട് മുപ്പര് തിരിച്ചു പോകുന്നു. വേറൊരു സ്ഥലത്ത് ചെന്നപ്പം അവിടെ ആ പണ്ഡിതനെ കാണാൻ ചെന്നപ്പോൾ അപ്പോൾ പണ്ഡിതൻ്റെ പണി എന്താണ്? ഒട്ടകത്തെ ആലയിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുല്ല് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആലയിൽ കൊണ്ട് ഒട്ടകത്തിന് പുല്ല് കൊടുക്കണില്ല, അതിനെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെ ഒരു മിണ്ടാപ്രാണിയെ പറ്റിക്കുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചിട്ട് വന്ന കാര്യം പോലും പറയാതെ ഹദീസ് സ്വീകരിക്കാതെ തിരിച്ചു പോകണം. അത്രയും സൂക്ഷ്മമായ നിബന്ധനകൾ വെച്ച് ഹദീസ് സ്വീകരിച്ച് അവസാനം സഹീഹാണെന്ന് ബോധ്യപ്പെട്ട ഹദീസുകൾ മുഴുവനും മക്കയിൽ പോയി റൗദാ ഷെരീഫിൽ ഇരുന്നുകൊണ്ട് ഓരോ ഹദീസ് എഴുതുമ്പോഴും രണ്ട് റക്അത്ത് ഇസ്തിഖാറയുടെ നമസ്കാരം നമസ്കരിച്ചിട്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അതിനുശേഷം വന്ന ഇസ്ലാമിക ചരിത്രത്തെ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയെ വഹീഫായ ഹദീസുകളുണ്ട് എന്ന് പറയാൻ ധൈര്യപ്പെടാത്തത്. അതുകൊണ്ട് അത്രയും ശാസ്ത്രീയമായി നിങ്ങൾ നോക്കി, ഒരാള് ഹദീസിന്റെ ഒരു കണ്ണി, മൂന്നാമത്തെ കണ്ണിയിൽ നിന്ന് നാലാമത്തെ കണ്ണി ഹദീസ് ഞാൻ കേട്ടു എന്ന് പറയണമെങ്കിൽ സഹോദരങ്ങളെ, അന്ന് ഒരു സംവിധാനമില്ല, ഫോണില്ല, വോയിസ് ക്ലിപ്പില്ല. അന്ന് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് എൻ്റെ ചെവി കേട്ടാലേ എന്താവുള്ളൂ, അത് കേൾവിയാവുള്ളൂ, അല്ലാതെ ഒരു കേൾവി അന്നില്ല. അതുകൊണ്ട് അങ്ങനെ അയാളുടെ നാവിൽ നിന്ന് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അവിടെ തെളിയിക്കണം. ഞാൻ അങ്ങനെ ഉസ്താദ് പള്ളിക്ക് അസർക്ക് ഹദീസ് ക്ലാസ് എടുക്കുമ്പം ഞാൻ അങ്ങനെ നിസ്കരിച്ചാമെന്ന് കയറി അസർസ്കരിച്ച് എൻ്റെ വണ്ടി എത്തിയിട്ടില്ല, അപ്പോൾ ഒരു പത്തിനിട്ടിരുന്നിട്ട് ഞാൻ ആ ഹദീസ് കേട്ടിട്ട് ഉദ്ധരിച്ചാൽ അത് സനദാവൂല, അത് സനദാവൂല. ഞാൻ അയാൾ പറയുന്നത് കേട്ടു എന്ന് ഞാൻ പറഞ്ഞാലും അത് സനദാവൂല. സനദാകണമെങ്കിൽ ഞാൻ അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം, എനിക്ക് അയാൾ ഇജാസത്ത് തരണം. ഞാൻ സനദിന് അർഹനാകുമ്പോഴെന്താവുള്ളൂ, അത് അയാളുടെ കൂടെ ഇരുന്ന് പഠിച്ചാൽ എന്തേയുള്ളൂ, ആ സനദ് കിട്ടുള്ളൂ. അങ്ങനെ വഴി പോകുമ്പം ഹദീസ് കേട്ടാൽ എന്താവൂല, സനദിൽ കടന്നു വരൂല. അതുകൊണ്ട് ഈ സനദ് എന്ന് പറയുന്ന സനദിൽ വരുന്ന ആളുകൾ മുഴുവൻ ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന ആളുകളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഹദീസ് വഴിയിലൂടെ പോയ പള്ളിയിലേക്ക് മൂത്രയിക്കാൻ വേണ്ടി കയറിയപ്പം കുറച്ച് നേരം ബാക്കിയുണ്ടായപ്പോൾ അവിടെ ഇരുന്ന് ഹദീസ് ക്ലാസ് കേട്ട് ഹദീസ് ഉദ്ധരിച്ചാൽ സനദിന്റെ കണ്ണിയിൽ വരൂല. അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക ലോകത്തെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ കർശതയും കണിശതയും എല്ലാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം ഹദീസ് നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ബേസ് തന്നെ തകർന്നു പോകും. കാരണം നിങ്ങൾ എങ്ങനെ പിന്നെ നിസ്കരിക്കുക, നിങ്ങൾ എങ്ങനെ ഹജ്ജ് ചെയ്യും, നിങ്ങൾ എങ്ങനെ നോമ്പ് നോക്കും? നമസ്കരിക്കണമെന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ്. സഹോദരങ്ങൾ, ഒരു സ്ത്രീ അള്ളാഹു ഒരു സ്ത്രീ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് തർക്കിക്കാണ്, ഇബ്നു മസ്ഊദിനോട് തർക്കിക്കാണ്. ആരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു ഏറ്റവും കൂടുതൽ അറിവുള്ള സഹാബിയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ മുഴുവനും, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിൽ നിന്നും എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ഫാത്തിഹ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന സൂറത്തുൻ നാസിന്റെ അവസാനത്തെ ആയത്ത് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്നും ഈ ഓരോ ആയത്തും ആർക്ക് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഇറങ്ങിയെന്ന് റസൂലിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. നമുക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ, ബക്കറ മുതൽ നാസ് വരെ പറയണ്ട, ഒരു ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഈ ആയത്ത് എവിടെ ആർക്ക് എപ്പോ എങ്ങനെ ഇറങ്ങിയെന്ന് റസൂല് പഠിപ്പിച്ച പോലെ എനിക്കറിയാം എന്ന് ഒരായത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഖുർആന്റെ മുഴുവൻ വിഷയത്തിലും പറഞ്ഞ വ്യക്തിയാണ് ഇബ്നു മസ്ഊദ്. അത്രയും അറിവുണ്ടായിരുന്ന സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അവരോടൊരു സ്ത്രീ വന്ന് തർക്കിക്കുകയാണ്, എന്താണ് പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുണ്ട്, അത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറയാണ്, ഞാൻ ഖുർആൻ മുഴുവൻ ഓതിയ ആളാണ്, പക്ഷെ ഖുർആനിലൂടെ അങ്ങനെ അല്ലല്ലോ എന്ന്. അങ്ങനെ ഇബ്നു മസ്ഊദ് ഓതിക്കൊടുക്കുകയാണ് ആയത്ത്, അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് സഹീഹാണെന്ന് ബോധ്യപ്പെട്ടോ അതനുസരിക്കൽ ബാധ്യതയാണ്, അത് ഖുർആൻ പോലെ നമ്മുടെ ബാധ്യതയാണ്.
ആ ഹദീസിനെ നിഷേധിച്ച ആ സഹോദരങ്ങളെ എങ്ങനെ നിസ്കരിക്കുക, എങ്ങനെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വീട്ടുന്ന നിസ്കാരം എങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുക, അത് ഹദീസിലാണ് കാണുക. അതെങ്ങനെയാണ് പ്രവാചകരത് നിസ്കരിച്ചത് എന്ന് അവരുടെ സഹാബത്ത് കൂടെ നിസ്കരിച്ചവർ കണ്ട് അത് രേഖപ്പെടുത്തി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ്, ചരിത്ര സത്യം. ഇതൊന്നും ഏതെങ്കിലും കഥാ ബുക്ക് വായിച്ചിട്ട് പറയല്ല, ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ഇസ്ലാമിക ചരിത്രം നമ്മളോട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സത്യമാണ്, ഇത് ഹക്കാണ്. മരിച്ചവിടെ ചെന്നു കഴിഞ്ഞാൽ ഇനി മരിക്കുന്നു, മണ നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം അവസാനിക്കാൻ പോകുകയാണെന്ന് ബോധ്യപ്പെട്ട ഒരു ക്യാൻസർ ഉണ്ട് വള്ളിയിൽ, അത് അവസാനത്തെ സ്റ്റേജാണ്, രക്ഷപ്പെടൂല എന്ന് ഉറപ്പായി. അല്ലെ, ബ്രെയിൻ ട്യൂമറാണ്, സ്കാൻ ചെയ്തു തീരുമാനമായി ഇനി അധികകാലം ജീവിക്കൂല ഡോക്ടർ പറഞ്ഞാണ്, അപ്പം നമുക്ക് ബോധ്യപ്പെടും. അതുവരെ ഇതൊന്നും ബോധ്യപ്പെടൂല. അപ്പോൾ പക്ഷേ സമയാധികം ബാക്കി ഉണ്ടാവില്ല സഹോദരങ്ങളെ. തെറ്റുതിരുത്താനും മാറി സഞ്ചരിച്ച് ഒരുപാട് അമലുകളിലൂടെ മുന്നേറാണെന്നും ചിലപ്പം ഒരുപാട് ജീവിതം ബാക്കി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. മാറ്റത്തിന് നമ്മൾ തയ്യാറായേ മതിയാവൂ. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നുള്ളത് മരണാനന്തര ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് വിഭവങ്ങൾ സമാഹരിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മളിവിടെ കളിച്ചും രസിച്ചും നടന്നാൽ, നമ്മളീ പറഞ്ഞ പോലെ മറ്റുള്ളവരൊക്കെ കളിക്കുന്നത് പോലെ, മറ്റുള്ളവരൊക്കെ ആസ്വദിക്കുന്നത് പോലെ ഈ ഷോർട്സും റീൽസും കണ്ട് ഈ ഫേസ്ബുക്കും തള്ളലുമായി യൂട്യൂബുമായി നടന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ ഖേദം നമ്മൾ ഖേദിക്കേണ്ടി വരും. അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭത്തിൽ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി ഒരു സെക്കൻഡ് പോലും ഇതിലേക്ക് ചേർക്കാൻ നമുക്കൊരു ചാൻസ് ഇല്ലാത്ത എന്തിനും, ദുനിയാവിൻ്റെ ഏതൊരു കാര്യം എടുത്ത് നോക്കി നമുക്കൊരു ചാൻസ് ഉണ്ട്. നമുക്കൊരു പരീക്ഷ തോറ്റാൽ പിന്നെ ഇത് IAS വരെ 4-5 പെട്ടെന്ന് ചെയ്താൽ. എന്നാൽ സഹോദരങ്ങളെ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ, തൊണ്ടക്കുയിലെത്തിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. അത് ഏറ്റവും വലിയ സങ്കടവും നഷ്ടമായിരിക്കും. കാരണം ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇത് സത്യമാണെന്ന്, പിന്നെ ഒരു തിരിച്ചുപോക്കില്ലാതൊക്കെ എന്നറിയുമ്പം അതങ്ങേ അറ്റത്തെ സങ്കടമായിരിക്കും. ഒന്ന് നോക്കി ഈ അള്ളാഹു മനുഷ്യനോട് എത്ര കാരുണ്യം ചെയ്തു എന്നുള്ളത്. ഈ വരാനിരിക്കുന്ന ഈ പരലോകത്തെ പറ്റിയുള്ള ആയത്തുകളൊക്കെ നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ എടുത്തു നോക്കിയാൽ എത്ര കൃത്യമായിട്ടാണ് ശിക്ഷകളെ പറ്റി പറയുന്നത്, എത്ര കൃത്യമായിട്ടാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ശിക്ഷയിൽ അകപ്പെട്ടു പോയി എന്ന് നരകവാസി വിളിച്ച് പറയാണ്, സ്വർഗവാസിനോട് നരകവാസി പറയാ, അല്ലെങ്കിൽ മുനാഫിക്ക് വിശ്വാസിയോട് പറയാണ്, എന്താണ് എനിക്ക് ഈ ഗതി വന്നത് എന്ന് അവൻ വിളിച്ച് പറയാണ്. ഇതൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല, വിളിച്ച് പറയാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മളെ നേരത്തെ പഠിപ്പിക്കണം. എന്തിന്? അതിലൊന്നും നമ്മൾ പെട്ടുപോകാതെക്കാന്. ഞാൻ നിസ്കരിക്കുന്നവനായില്ല, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവനായില്ല എന്നൊക്കെ കൈമലർത്തി അവൻ കരയുമെന്നൊക്കെ പറയുമ്പോൾ നരകത്തിന്റെ പാറാവുകാരൻ ചോദിക്കുമെന്നാണ്. അലം യഅതികും നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നു നിങ്ങൾക്ക്? കാരണം അട്ടഹാസങ്ങനെ കേൾക്കുക, മനുഷ്യന്റെ ചലവും രക്തമൊക്കെ ചീഞ്ഞളിഞ്ഞ് അത് ദുർഗന്ധം വമിച്ച് അങ്ങേയറ്റത്തെ ശിക്ഷയിലുള്ള ആളുകൾ ഇങ്ങനെ നരകത്തിൽ പ്രയാസപ്പെടുമ്പം എന്താണ് ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് നരകത്തിന്റെ നരകത്തെ കാക്കുന്ന മലക്കിനോട് ആളുകൾ ചോദിക്കുമെന്നാണ്. ഒരു 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 ഗ്യാപ്പ്, ഒരു പോസ് ഇട്ട് തരും, നമുക്ക് എന്തൊരു പോസ് അടിച്ചാലോ, കുറച്ചേരം നിർത്തിയേക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നു? ഖാലു, അവർ പറയും, ബല ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ, ഞങ്ങൾ കളവാക്കി, വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ, അല്ലാഹു ഒരു ചുക്ക് ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, അല്ലാതൊന്നും ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് അവർ പറയും എന്ന് അല്ലാഹു എപ്പോഴും പറഞ്ഞു നിൽക്കുകയാണ്. എന്തിന് സഹോദരങ്ങളെ, ഈ ഇറക്കിയതിനെ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി ഒരു ചാൻസ് ഉണ്ടാവില്ല. എപ്പോഴാണെങ്കിലും ഇന്ന് നമ്മൾ പോയിട്ട് പെരി കടന്നുറങ്ങി നാളെ നേരം വെളുക്കുമെന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ജീവിതം ലാഭകരമാക്കണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അവസാനിപ്പിക്കാൻ പോവുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, വിശുദ്ധ ഖുർആനിലെ ഒരായത്തും കൂടി ഉദ്ധരിച്ചുകൊണ്ട്, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തി മുസ്തഖീം. സൂറത്തുൽ മൈദയിൽ ആയത്താണ്. അല്ലാഹു ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് നയിക്കും. അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആനിൻ്റെയും അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ പ്രകാശത്തിലേക്ക് നയിക്കുമെന്നാണ്. അതിൽ ആദ്യത്തെ അന്ധകാരം അത് ഷിർക്കാണ്. ഷിർക്കാണ്. ലോകം എത്ര പുരോഗമിച്ചാലും നമ്മളൊക്കെ ഇനി ബസ് പോണ പോലെ ഇവിടുന്ന് ചന്ദ്രനിൽക്ക് വണ്ടി പോകാൻ തുടങ്ങി, നമ്മളൊക്കെ ചന്ദ്രനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ തുടങ്ങിയാലും
സഹോദരങ്ങളെ, ഏറ്റവും വലിയ അന്ധകാരം എന്നുള്ളത് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരെ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുക. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് ഒരു ജാറത്തിൽ നിന്നുള്ള നൂലിനോ ഒരു വെളിച്ച നെയ്യിനോ അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളത്തിനോ നമ്മുടെ ജീവിതത്തിൽ ബാധിച്ച തിന്മയെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഷിർക്ക്. അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് നമ്മുടെ തേട്ടം ഉയരുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെ തൊട്ട് നമ്മൾ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തതിലേക്ക് നമ്മൾ നേർച്ച നേരുന്നുണ്ടെങ്കിൽ അതാണ് ഷിർക്ക്, അതാണ് ഏറ്റവും വലിയ അന്ധകാരം. രണ്ടാമത്തെ അന്ധകാരം അതെന്താണ്? ബിദ്അത്താകുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ. അവർ റബിയുൽ ലെവൽ കഴിഞ്ഞു പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂൽ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നോ, ഞാൻ ഇന്ന ദിവസമാണ് ജനിച്ചത് അതുകൊണ്ട് നിങ്ങൾ അന്ന് ഈത്തപ്പഴയുടെ ഒരു കാരക്കയുടെ ചൊളയെങ്കിലും അള്ളാഹുവിന്റെ റസൂല് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞ് റബിയുൽ 12 കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഒരു ചുളങ്ങൾ റബിയുൽ ലെവലിന് കൊടുത്തോളി 12 എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. അവിടുത്തെ അനുചരന്മാർ ആരും പറഞ്ഞിട്ടില്ല. ഖുലഫാഉർ റാഷിദുകളോ അവർക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമികൾക്ക് പരിചയമില്ല. ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് സഹാബത്തിനറിയാത്ത ഖുലഫാഉർ റാഷിദുകൾക്ക് പരിചയമില്ലാത്ത മദ്ഹബിന്റെ ഇമാമികൾക്ക് അറിയാത്ത അനാചാരങ്ങൾ, അതാണ് ഏറ്റവും വലിയ അന്ധകാരം. മൂന്നാമത്തത് മഅസിയത്താണ്, പാപങ്ങളാണ്. അല്ലാഹുവും റസൂലും ഇന്നത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ധിക്കരിക്കുക. ഏത് ചെറിയ തെറ്റാണെങ്കിലും സഹോദരങ്ങളെ, തെറ്റു ഒരു പക്ഷേ ചെറുതായിരിക്കാം, പക്ഷെ അതിലൊരു നിലപാടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക. സഹോദരങ്ങളെ, സംഭവം നിസ്സാരമായിരിക്കാം, പക്ഷേ അതിലെ നിലപാട് ഗൗരവമുള്ളതാണ്. കാരണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്. അതുകൊണ്ട് പാപങ്ങൾ അത് വളരെ ഗൗരവമായി കാണണം. വൽ ജഹ്ല് അറിവില്ലായ്മ, ശരിയായ ദീനിനെ പറ്റിയുള്ള അറിവില്ലായ്മ, അത് അന്ധകാരമാണ്. വൽ ഖഫ്ലത്ത്, ഇതാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ദീനും തൗഹീദും ബിദ്അത്തും ഒക്കെ കൃത്യമായി സുന്നത്തൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും സഹോദരങ്ങളെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി ജീവിക്കുക, അതും അപകടമാണ്, അത് അന്ധകാരമാണ്. അതിൽ നിന്നെല്ലാം നിങ്ങളെ ഈ ഗ്രന്ഥം നയിക്കും. എങ്ങോട്ട്? അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ത്വാഅത്തിലേക്ക് അത് നയിക്കും. ശരിയായ അറിവിലേക്ക് നിങ്ങൾ അത് നയിക്കും. ശരിയായ ബോധം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയുണ്ടെങ്കിൽ ഈ ഖുർആൻ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ പഠിക്കുക, അത് നെഞ്ചോട് ചേർത്ത് വെക്കുക. അതിന്റെ വിശദീകരണമായ ഹദീസ്, സഹീഹായ ഹദീസുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക. അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ അങ്ങേയറ്റം ക്ഷമിക്കുക, അള്ളാഹുവിനോട് തവക്കുൽ ചെയ്ത് മുന്നേറുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.